അത്താഴപൂജയ്ക്കും അച്ഛനോട് തന്നെയാണല്ലോ മോൻ. ഊണും ഉറക്കമൊക്കെ അവൻ എന്റെ കൂടെ തന്നെയാ. വേണ്ടെന്ന് പറഞ്ഞാലും അവൻ കേക്കില്ല. അതാണ് അച്ഛനും മോനും തമ്മിലുള്ള യോജിപ്പേ. വ്യക്തിബദ്ധത്തിന്റെ ശക്തി അത്ര തന്നെ. പരമു, ഓ നിർമാല്യം നാളെ കുറിച്ച് നേരത്തെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. വെളിച്ചപ്പാറ് ഓ ഇറങ്ങിയല്ലേ? ഇറങ്ങിയായി. ചില ശാന്തിക്കാരെ പോലെ ബന്ധം വെറും സമ്പത്തത്തിൽ ഒതുക്കാൻ നന്നായി. നായരി വീട്ടിലാണെങ്കിലും തിരുമേനി അവിടെ സ്ഥിരാക്കിയല്ലോ. ലക്ഷ്മി, ലക്ഷ്മി എന്താ? എനിക്ക് അമ്പലം വരുന്ന് പോണം. പാതിരാത്രി ആയിട്ടേ ഉള്ളൂ, എന്തിനായി നേരത്ത്? എന്തോ ഭഗവതി വിളിക്കുന്ന പോലെ. സ്വപ്നം കണ്ടതായിരിക്കും. അല്ല, ഞാൻ ശരിക്കും കേട്ടതാ. അച്ഛനെങ്ങോട്ടാ? ഞാൻ അമ്പലത്തിലേക്കാ. ഞാനും വരുന്ന. വേണ്ട മോനെ, എന്റെ മോൻ പോകണ്ട, നേരം വെളുക്കട്ടെ. ഇല്ല, ഞാനും പോവും. എന്നാ രാത്രി മോൻ കുളിക്കണ്ട, അമ്പലത്തിനകത്ത് കയറാതെ പുറത്തു നിന്നുള്ളൂ. ഇതോ എന്നാ തുടങ്ങി? തൊട്ടാലും ഐത്തമാവൂല തിരുമേനി. അയാൾ തന്നെ അമ്പലക്കുളത്തിൽ ഒന്നുകൂടെ കുളിച്ചാൽ മതി. ഇല്ല, വെള്ളത്തിൽ വീണത് അവനായിരിക്കണം. എങ്കിലാ കുടുംബത്തിന്റെ ഭാഗ്യം. രക്ഷപ്പെട്ടാൽ അവന്റെ തള്ളയും വിവരം അറിയും. പിന്നെ ജീവിച്ചെടുത്തിട്ട് കാര്യമില്ല. അവനവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ അവരുടെയൊക്കെ കഥയായിരിക്കണം. എന്റെ സംശയം കുളത്തിൽ വീണെന്ന്. എങ്കിലാ തള്ളയ്ക്കും കുട്ടിക്കും ആയുസുണ്ട്. വെളിച്ചപ്പാട് വാ. Thank you.
ആ പോയതാരാണ്? അയ്യോ അറിയില്ലേ, അതാണ് കൊട്ടാരത്തിൽ പരമേശ്വരൻ പിള്ള മുതലാളി. പരമേശ്വരൻ പിള്ള മുതലാളി ലക്ഷപ്രഭുവാ. അങ്ങേരാ നാട്ടിലെ കിരീടം വയ്ക്കാത്ത രാജാവാ. പാവങ്ങൾ പണക്കാരെന്ന് വകഭേദമില്ലാതെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ആളാ. ഇതിലെ പോവുകയാണെങ്കിൽ എന്റെ കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങിക്കൂ. ആ നാട്ടിലെ ആശുപത്രി, സ്കൂള്, പോസ്റ്റ് ഓഫീസ്, സൊസൈറ്റി എന്ന് വേണ്ട സകലതും അങ്ങേരുണ്ടാക്കിയതാ. അദ്ദേഹത്തെ എങ്ങനെയൊന്ന് കാണുക? ഇവിടെ നിന്നാ മതി. അങ്ങേരുടെ മോള് ഈ കോളേജിലാ പഠിക്കുന്നത്. ഇപ്പൊ മോളെ കാണാൻ അങ്ങേര് പോയിരിക്കുന്നത്, പിന്നെ തിരിച്ചു വരുമ്പോ കാണാമല്ലോ. എന്റെ കണ്ണ് മുഖത്ത് തന്നെയാ. വണ്ടിയിൽ കാർ മുട്ടിച്ചോ പോരാ, കുറ്റം പറയുന്നു. എന്റെ സാധനങ്ങളൊക്കെ പോയി, ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. ആ വണ്ടി വിട്ട് മാറ്റിയിടും. ആദ്യം ഈ ചെയ്തതിന് സമാധാനം പറ. എടോ, ആരാ ഇരിക്കുന്നതെന്ന് അറിയാമോ? ആരായാലും എന്താ, ഞാൻ ഇവിടുന്ന് മാറണമെങ്കിൽ നിങ്ങൾ മര്യാദ കാണിക്കണം. സാറേ, സ്ഥലം അല്പം പെശ, അവനുള്ള കാശ് കൊടുത്ത് വിട്ടേക്കണം. കാർ വിടരുത്, മുതലാളിയല്ല ദൈവം വന്നാലും. മാറി നിൽക്കണം ഇങ്ങോട്ട്. ആളുകളെ പറ്റിക്കുന്നതിന് ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഞാൻ കണ്ടോണ്ടിരുന്ന അയാൾ മനഃപൂർവ്വം ഈ വണ്ടി കൊണ്ടുവന്ന് കാറെ മുട്ടിക്കുന്നു. നീ ആരാടാ അത് പറയാൻ? നീയോ ബഹുമാനമല്ലാതെ സംസാരിക്കുന്നു. സാറേ എന്ന് വിളിക്കടാ. സാറാ? ആരാടാ സാറ്? ഇതാണ് അടി ചോദിച്ചു വാങ്ങാന്ന് പറയുന്നത്. ഇയാൾക്ക് ഈ വക്കാലത്തിന്റെ വല്ല കാര്യമുണ്ടോ? ഒരു സാറ് വന്നിരിക്കുന്നു. നിങ്ങൾ ആരാണ്? ശിവൻ, പരമശിവനല്ല, സാക്ഷാൽ ശിവൻ, വെറും മനുഷ്യൻ. ഈ സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്നല്ലേ പറയണമെന്നില്ല. ഈ നന്ദി എന്ന വാക്ക് ആളുകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിച്ച് ഒരർത്ഥവും ഇല്ലാതാക്കിയിട്ടുണ്ട്. ഞാൻ അറിയാം, കൊട്ടാരത്തിൽ പരമേശ്വരമ്പിള്ള മുതലാളി, അത് മകൾ ശ്രീദേവി. ശിവനെങ്ങനെ അറിയാം? നല്ല ചോദ്യം. മുതലാളിയെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ? അതെ. ശിവൻ എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ജോലി അന്വേഷിച്ച് ചലയുക എന്നുള്ളതാണ് പ്രധാന ജോലി. ശിവന്റെ കാര്യം ചെയ്യൂ, എന്റെ കൂടെ വരൂ, ഞാൻ ജോലി തരാം. വേണ്ട മുതലാളി, ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് എനിക്കിഷ്ടം. എന്നോട് സഹതാപം തോന്നി ജോലി വിളിച്ചു തരുന്നത് എന്താതിന് പറയാ, ഒരുതരം ഔദാര്യത്തിന്റെ സ്വഭാവമല്ലേ? അതൊന്നും ആലോചിക്കണ്ട, നിങ്ങൾ ഒരു നല്ല ചെറുപ്പക്കാരനാണ്. അയ്യോ, എന്ന് എനിക്ക് തന്നെ അഭിപ്രായമില്ല. മുതലാളിയോടാവുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമല്ലോ. ഞാനൊരു പ്രത്യേക ടൈപ്പാണ്. ഞാനുമായി അടുത്തിടപഴകിയവർ പറയുന്നത്
ധിക്കാരിയും അനുസരണശീലമില്ലാത്തവനുമാണ് ഞാനെന്നാണ്. അല്ല, ഒരു പരിധിവരെ ശരിയുമാണ് കേട്ടോ. അതുകൊണ്ട് മുതലാളിക്ക് ഇപ്പോൾ തോന്നുന്ന സ്നേഹം കൂടുതൽ പരിചയപ്പെട്ടാൽ തോന്നിയില്ലെങ്കിലോ? അതൊക്കെ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ശിവൻ, എനിക്ക് നിങ്ങളുടെ ഈ തുറന്ന പെരുമാറ്റം വളരെ ഇഷ്ടപ്പെട്ടു. വാസ്തവത്തിൽ നിങ്ങളെ പോലെ ഒരാളെ ഞാൻ അന്വേഷിച്ചടക്കിയായിരുന്നു. എന്തായാലും നിങ്ങൾ വരണം, വന്നേ പറ്റൂ. എങ്കിൽ പിന്നീടാവട്ടെ. എന്റെ അഡ്രസ് അതറിയാം, ഞാൻ വന്നോളാം. ഇതാ എല്ലാവർക്കും കൊടുത്തേക്കണം. ആർക്കും കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടാകരുത്. ആവശ്യമുള്ളപ്പോ ഞാൻ ഇനിയും വിളിക്കാം. ശരി. അയ്യോ, അടിക്കുമ്പോഴൊന്ന് മയത്തിൽ അടിച്ചോടുള്ളൂ, ശരീരമാകെ ഒരു വേദന. വിട്ടോ. ആയിട്ട് ഒന്നായ നിന്നെയ്ക രണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരുണ്ടൽപദമുണ്ടാവതില്ലമ്മ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമുക്ക് ആരാത്? ഞാനാ ശിവൻ. ആര്? ശിവൻ. ആ, ഞാൻ പട്ടണത്തിൽ നിന്ന് വരികയാ. കൊട്ടാരത്തിൽ പരമേശ്വരൻ പിള്ള മുതലാളിയുടെ വീട്ടിൽ പോണം. ഈ രാത്രിയിൽ എങ്ങനെ അവിടെ കയറി ചെല്ലുക? അല്ല, ജമാലില്ലേ? നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? അതില്ല. പിന്നെ നമ്മുടെ പേരും നമ്മുടെ മോന്റെ പേരും ഒക്കെ എങ്ങനെ മനസ്സിലായി? അതിനാണ് മമ്മൂക്ക ബുദ്ധി വേണം ബുദ്ധി വേണം എന്ന് പറയുന്നത്. പുറത്തിരിക്കുന്ന ബോർഡിൽ പ്രോ കുഞ്ഞുമോമ എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മളായിരിക്കാനാണല്ലോ വഴി. ജമാലുദ്ദീൻ ടീ സ്റ്റാൾ എന്ന് എഴുതിയിട്ടുണ്ട്. അത് പിന്നെ മകനല്ലാതെ വേറെ ആരാകാനാണ്? നിങ്ങൾ നല്ല പുള്ളിയാണല്ലോ, ഇങ്ങോട്ടിരിക്കും. ഇരിക്കാൻ മാത്രമല്ല, ഒന്ന് കിടക്കാൻ വേണ്ടി കൂടാണ് ഞാൻ വന്നിരിക്കുന്നത്. കിടക്ക് ഇവിടെയോ? എന്താ പേടിച്ചു പോയോ? അങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഞാൻ കള്ളനും കൊലപാതകയോ ഒന്നും അല്ല നമുക്ക. എന്നാ നിങ്ങൾ ഇവിടെ കിടന്നോളി, പക്ഷേങ്കിലേ കാലത്തെ സ്ഥലം കാലിയാക്കി തന്നെ നമുക്ക് കച്ചവടം ചെയ്യാനുള്ളതാണ്. നമ്മുടെ സുൽത്താൻ ഇതവരെ കണ്ടില്ലല്ലോ. എന്നാ മമ്മൂക്ക വാതിലടച്ച് കിടന്നോളൂ, ഞാനിവിടെ ബെഞ്ചിലെങ്ങാനും കൂടിക്കോളാം. തലയ്ക്ക് വയ്ക്കാനാ? അങ്ങനെ ഒരുമാതിരി പെട്ടതൊന്നും എന്റെ തലയ്ക്ക് ചേരൂല മമ്മൂക്ക. തലയണ ഇല്ലാതെ കിടക്കുന്നതാ സുഖം. ഗുഡ് നൈറ്റ്. ആ, ഇവിടെ ഒരുപാട് കൊതുണ്ടട്ടാ. ആർക്കെങ്കിലും ചായ കുടിക്കണം, ഇവിടെ ഇറങ്ങാം. അച്ഛാ ചായ കുടിക്കണോ? ആർക്കും ചായ കുടിക്കണ്ട. മത്തായിച്ചോ, ഒരേ ചായ അടിച്ചിട്ട് പോവാച്ചാനെ. ഇപ്പൊ ചായ കുടിക്കാൻ അരമണിക്കൂർ നിർത്തിയല്ലേ ഉള്ളു. ഓ, അതൊന്നും അറിയണ്ട. എവിടെ ചായക്കട കണ്ടാലും ഓർഡർ കണ്ടാലും ഇവനങ്ങ് താനെ നിൽക്കും. മത്തായിച്ചോ, ഒന്ന് ഇറങ്ങി വാച്ചാനെ. ഏ വാച്ചാൻ. ആ നമുക്ക നമ്മുടെ പതിവ് പോരട്ടെ, ഒന്ന് വേഗം വേണം. ഇപ്പഴേ വണ്ടി ഒന്നര മണിക്കൂർ ലേറ്റാ. നിങ്ങൾ ഇങ്ങനെ ധൃതി വിളിച്ചാൽ എങ്ങനെയാണ്? നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളു ഇവിടെ. ജമാലുട്ടി ഇവിടെ പോയി. ഓന്റെ കാര്യമൊക്കെ നമ്മക്കറിയാൻ പറ്റും. നമ്മളോട് ചോദിച്ചിട്ടാണ് അവന്റെ വരവും പോക്കുമൊക്കെ. ഇന്നലെ പോയതാണ്. നമ്മളിവിടെ ഉള്ളതുകൊണ്ട് കൊള്ളാം. നമ്മളെ കാലം കഴിഞ്ഞാൽ പിന്നെ ഓനായി, ഓന്റെ കാര്യമായി, അത്രയല്ല. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ആ, പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ പിന്നെ എടുത്തോളും. ആ, പിന്നെ മോലാളി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ചെല്ലണം. ഇറങ്ങിയാ പിന്നെ കാണാൻ കഴിയൂല. ആ, നിങ്ങൾ ഓരെ കണ്ടുകൊണ്ട് ഒരു ബൈക്ക് ഇറങ്ങണ്ട, കഞ്ഞിന്റെ വെള്ളം കിട്ടൂല. എന്തിനാണ്ടാ വന്നത്? പോയ സ്ഥലത്ത് തന്നെ കൂടിയാ മതിയായിരുന്നല്ല. ഇന്നലെ തിരിച്ചു വരാൻ തുടങ്ങിയപ്പോഴും ഒരുപാട് ഇരുട്ടി, അതുകൊണ്ടാ വാപ്പ. നീ വരണ്ടടാ, നമ്മൾ കടയടയ്ക്കാൻ പോവാണ്. ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടു നമ്മളെ കൊണ്ട് കഴിയൂല. ഏ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, നിങ്ങൾക്ക് എത്തേണ്ടടുത്ത് എത്താനേ പറ്റില്ല. ഇവിടെ നേരം വെളുത്താ ഇരുട്ടുന്നവരെ വാപ്പ മോനം കിരിമാൻ പോലെയാ. ഓ, രാവിലെ തുടങ്ങി ശല്യങ്ങൾ. കുളിക്കാണ്ട് അടുക്കള കയറാൻ പോടാ ഹമിക്ക്, പോയി കുളിച്ചിട്ടു വാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. അല്ല, തോട്ടക്കാരുടെ ജോലി ഇവിടെ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ഏയ്, അങ്ങനൊന്നും ഇല്ല, ഇത് ഡിസൈൻ ചെയ്തത് ഞാനാണ്. ഓ, അതിന്റെ വിവരം അറിയാനുണ്ട്.
അയ്യോ, അതിൽ വിഷമിക്കാനൊന്നുമില്ല. കാര്യമായി ഒന്ന് ശ്രദ്ധിച്ചാൽ ശരിപ്പെടുത്താവുന്നതേ ഉള്ളൂ. അച്ഛൻ, ഐ എം സോറി, മുതലാളി ഇവിടെ ഇല്ല. അച്ഛനകത്തുണ്ട്, വരൂ. അന്ന് വരാമെന്ന് പറഞ്ഞെങ്കിലും വരില്ലെന്നാ ഞാൻ വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. പ്രതീക്ഷിക്കുന്നത് എന്തോ അതിനെതിരെ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. ഇരിക്കും മിസ്റ്റർ ശിവൻ. എന്റെ മുന്നിൽ തൊഴിലാളി മുതലാളി എന്ന വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ഇരുന്നുള്ളൂ. എനിക്ക് പല കമ്പനികളും ഫാക്ടറികളുമുണ്ട്. അവിടെ ഒരു സാധാരണ ജോലിക്കാരനായി ശിവനെ നിയമിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെപ്പോലെ അറിവും ധൈര്യവും തൻ്റെ ഇടമുള്ള ഒരാൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. വല്ലതുമൊക്കെ സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ ആസൂത്രണം ചെയ്യാനും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ഗുണ്ടയായിട്ട് അല്ലേ? എന്നല്ല, എനിക്കൊരു മനസ്സിലായി മനസ്സിലായി. പക്ഷേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ കഴിയാൻ വിഷമമാണ്. മുതലാളിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഫാക്ടറിയിലോ മറ്റോ എന്തെങ്കിലും ജോലി തന്നാൽ. അതിലെനിക്ക് വിരോധമുണ്ടായിട്ടല്ല. പക്ഷേ എന്തായാലും ശിവൻ എന്റെ കൂടെ തന്നെയാണല്ലോ. എന്റെ മകൻ രവിയാണ് മാനേജിംഗ് ഡയറക്ടർ. ഞാൻ അവനെ വിളിച്ചു പറയാം. തങ്കപ്പൻ, എന്തോ എന്റെ സഹായം വല്ലതും? ഇതാണ് ശിവൻ. നമസ്കാരം. മലയാളി അന്ന് പറഞ്ഞ ആ അരിപ്പാർത്തി. ശിവനെ ഫാക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. രവിയെ പരിചയപ്പെടുത്തിയാൽ മതി, ഞാൻ അവന് ഫോൺ ചെയ്തോളാം. ഓക്കെ, അയച്ചേക്കാം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രവി, ഞാനാണ് ശിവൻ. ഇരിക്കൂ, അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. രവിക്കുഞ്ഞിനെയും തൊഴിലാളികളെയും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്നാൽ കഴിയുന്ന ഒരു പരസഹായം. മിസ്റ്റർ ശിവന്റെ ജോലിയെപ്പറ്റി അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഏതാണ്ട് ഒരു മേൽനോട്ടക്കാരന്റെ സ്ഥാനമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, വാസ്തവത്തിൽ ശിവൻ സാറിനെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കേണ്ടെന്നും വെറുതെ ഒരാളായിട്ട് നടന്നാൽ മതി എന്നാണ് മുതലാളി പറഞ്ഞയച്ചത്. പക്ഷെ കേൾക്കണ്ടേ, അധ്വാനിക്കാതെ ശമ്പളം വാങ്ങാൻ എനിക്കിഷ്ടമല്ല. അത് ഇത്തിക്കണ്ണികൾക്കേ കഴിയൂ. ഏതായാലും എനിക്ക് റിലീഫായി. മിസ്റ്റർ ശിവൻ ഫാക്ടറിക്ക് ഒന്ന് കാണും. തങ്കപ്പൻ, ഞാനതിന് റെഡി ആയിട്ട് നിൽക്കല്ലേ, അതൊരു സഹായമാണല്ലോ. പറഞ്ഞ സാർ. അമ്മേ, കഞ്ഞി തരട്ടെ. വരി സാറേ വരി. ഇന്നലെ നിങ്ങൾ വന്നപ്പോ നമുക്ക് പൊടി കിട്ടിയില്ല. പരസഹായം പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ മോലാളിന്റെ സ്വന്തം ആളാന്ന്. ജമാലെ, സാറിന് കടുപ്പത്തിന് വെള്ളം കുറച്ച് ചായ കൊടുക്ക. മമ്മൂക്ക, എനിക്കൊരു സഹായം ചെയ്യണം. എന്താപ്പാ പറയും? താമസിക്കാൻ ഒരു ചെറിയ വീട് വേണം. ഇവിടുന്ന് ബസ്സുണ്ടല്ലോ, ദിവസം പോയി വന്നുകൂടെ? അതൊക്കെ ബുദ്ധിമുട്ടാണ്, എന്നും പോയി വരാനുള്ള ദൂരമല്ലല്ലോ. മുതലാളിയുടെ വണ്ടിയാവുമ്പം വണ്ടിക്കൂലി കൊടുക്കണ്ടല്ലോ എന്ന് വെച്ച് പറഞ്ഞതാ. അപ്പൊ പിന്നെ വണ്ടി ഓടിക്കുന്ന കാശ് നിന്റെ ബാപ്പ കൊടുക്കണോ നമുക്ക്? മുതലാളി വണ്ടി ഓടിക്കുന്നത് സേവനത്തിനാണെന്ന് എല്ലാവരും പറയണത്. ആ, മുതലാളി വണ്ടി ഓടിക്കുന്നത് സേവനത്തിനാണ്, പള്ളിക്കൂടം നടത്തുന്നത് സേവനത്തിനാണ്. സേവനം, 10,000 രൂപ വീതം വാങ്ങി മാഷന്മാരെ നിയമിച്ചിരിക്കുന്നതും സേവനത്തിനാ അല്ലേ പാപ്പ? മുണ്ടിപ്പോരുത് വില്ലി സാർ. ഏ സാറേ, ഇവനുമായിട്ട് ഒരു ചങ്ങാത്തം വേണ്ട. കാര്യം നമ്മുടെ മോനാണ്, പക്ഷെ പറഞ്ഞിട്ട് എന്താണ്? തലതിരിഞ്ഞു പോയി. ജമാൽ ആള് മിടുക്കനാണ്. മിടുക്കൻ സാറേ, ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇവനൊരുത്തനേ ഉള്ളൂ. ആളിമ്മിണി ചൂടന. ആ, ഇതിനിടയ്ക്ക് സാറ് പറഞ്ഞ കാര്യം മറന്നുപോയി, വീടിന്റെ കാര്യം. അത് നമ്മൾ അന്വേഷിച്ചുണ്ടാക്കി തരാം. ഇവിടെ ആ മടത്തിൽ ഒരു ചാവടി ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് കമ്പനിയിൽ ആരോ പറഞ്ഞു, അതൊന്ന് അന്വേഷിച്ചാലോ? അവരത് വാടകയ്ക്ക് കൊടുക്കൂല സാറേ. പക്ഷെ മമ്മൂക്ക പറഞ്ഞാൽ തീർച്ചയായും കിട്ടുമെന്നാ പറഞ്ഞത്. ലക്ഷ്മൂട്ടിയമ്മയുടെ അടുത്ത് സാറിന് വേണ്ടി നമ്മളൊന്ന് ചോദിച്ചു നോക്കാം. അമ്മേ,
അമ്മേ. നമ്മുടെ മോഹൻലാലിന്റെ കമ്പനിയിൽ പുതിയതായിട്ട് ജോലി കിട്ടി വന്ന സാറാണ്. ഈ വഴിക്ക് സാറിന് താമസിക്കാൻ ഒരു വീട് വേണം. നമ്മുടെ നാട്ടിൽ ഒഴിഞ്ഞ വീട് എവിടെ കിടക്കുന്നത്? അങ്ങനെ ഓർത്തപ്പോഴാണ് ലക്ഷ്മൂറ്റിയമ്മയുടെ ഈ വീട് ഒഴിഞ്ഞെടുക്കാനുള്ള ഓർത്തത്. അപ്പൊ ഒന്ന് ചോദിക്കാന്ന് കരുതി. അമ്മേ, ഇവിടെ വാടകയ്ക്ക് കൊടുക്കാൻ സ്ഥലമില്ലെന്ന് പറയൂ. വേറെ ആരുമല്ലല്ല, സാറല്ലേ. സാറ് നമ്മുടെ സ്വന്തം ആളാണ്. കുറച്ച് നാളായി അത് തൂക്കാതെ മരാതെയൊക്കെ ഇട്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആൾപെരുമാറ്റം ഉണ്ടാവണം നല്ലതാണെന്ന്. നിങ്ങൾക്ക് വാടകയും കിട്ടും. മമ്മൂക്ക പറയുന്നത് ശരിയാ, പക്ഷേ ഞാനും ഒരു പെണ്ണും മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാൻ അമ്മയുടെ ഒരു മോനാണെന്ന് കരുതിക്കൊള്ളൂ. ഞങ്ങൾ ആ വീട് പൊളിക്കാൻ പോവാ. നീ പോടി അവിടുന്ന്. ഏതായാലും മമ്മൂക്ക അറിയുന്ന ആളല്ലേ, താമസിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേ സാറേ, നമ്മൾ പറഞ്ഞ ലക്ഷ്മൂട്ടിയമ്മ തട്ടി കളയൂല. എപ്പോഴാ വരണേ? ഇന്ന് തന്നെ വരാം. ഒരു കാലത്ത് ഇതിനകത്ത് ആളൊഴിഞ്ഞ നേരമില്ലായിരുന്നു. അതൊക്കെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പോയവരങ്ങ് പോയില്ലേ. സാറ് നീങ്ങി നിന്നാ ഞാൻ അവിടെ കൂടെ വൃത്തിയാക്കാം. സാറേ, സൗകര്യങ്ങളൊക്കെ ഇത് മതിയല്ലോ. മതി, ഇത് തന്നെ എനിക്ക് ധാരാളമാണ്. കുളിക്കാൻ അമ്പലക്കുളം അടുത്താ, നല്ല വെള്ളമാണ്. നന്ദിരിക്കുട്ടി, അല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. വീട്ടിൽ കുറെ പണിയുണ്ട്. ഇങ്ങനെ ജോലി ചെയ്താ പെട്ടെന്ന് പ്രായം കൂടും, തല നരയ്ക്കും. സാരമില്ല. എനിക്ക് സാരമുണ്ടല്ലോ, നന്ദിനിക്കുട്ടി ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. അല്ല, ഇന്ന് അമ്മയെ കണ്ടില്ലല്ലോ. അമ്മ ചാവടി വൃത്തിയാക്കുക. ഓ, ആ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ പുതിയ ആള് ചാവടിയിലാ താമസിക്കുന്നത്. അവനെ കണ്ടിട്ട് ആളല്പം പെശകാണെന്നാ തോന്നുന്നത്. എന്താ? അല്ല, അവൻ നമുക്കൊരു എതിർകക്ഷിയാവുമെന്ന സംശയം. ഈ രവിട്ട് നാക്കെടുത്ത നല്ലത് പറയില്ല, ഞാൻ പോവാ. നന്ദിനിക്കുട്ടി മുതലാളി എന്തു പറഞ്ഞാലും അവൻ നല്ലവനാണെന്ന് എനിക്കങ്ങോട്ട് ബോധ്യം വരുന്നില്ല. അത് വെറുതെ. ശിവൻ സാറിനെ പറ്റി തങ്കമ്മയുടെ അച്ഛന് ശരിക്കും അറിയാൻ പാടില്ല എന്നിട്ടാ അന്ന് മുതലാളി ശ്രീദേവിക്കുഞ്ഞും കൂടി പറഞ്ഞു കേട്ടപ്പോ ഒന്ന് പറയാലോ. ദേ, എനിക്ക് അപ്പൊ പോയി ഒരു പൊന്നാട ചേർത്തിയാ കൊള്ളാമെന്ന് തോന്നി. എത്ര എണ്ണത്തിന് അടിച്ചു മലർത്തിയെന്ന് അറിയാമോ? ഇത്തരത്തിൽ ഒരുത്തൻ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. മാത്രമല്ല, അവന്റെ ആ ധിക്കാരമുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ചുറുചുറുക്ക്, പക്ഷേ ഒന്ന് മെരുക്കി എടുക്കണം. വിളിച്ചപ്പാടെ, കാട്ടാനെ തളയ്ക്കാമെങ്കിൽ പിന്നെ പാപ്പാനെ തളയ്ക്കാനാണോ വിഷമം? കുറച്ചുകൂടെ കഴിക്കടാ. അയ്യോ, തങ്കമ്മയുടെ അച്ഛൻ ഇനി കുടിക്കണ്ട. അതുപോലെ തന്നെ ആരാ, ഇപ്പോഴാരുമല്ല, ആരെങ്കിലൊക്കെ ആകാൻ എനിക്കൊരാശ. എന്തോ എന്തേ? താനാണ് ഇതൊക്കെ ഇവിടെ വാങ്ങിക്കൊണ്ട് വരുന്നതല്ലേ? അയ്യോ, ഞാനോ? ഇതൊക്കെ വലിയ വലിയ സാറുമാര് സമ്മാനം കൊടുക്കുന്നതല്ലേ? സമ്മാനം? വീടും കുടുംബവും വേണമെന്നൊരു ചിന്തയില്ല, ഭാര്യയും ഒരു മോളും ഉണ്ടെന്നുള്ള വിചാരവുമില്ല. എന്നും കുടിയും കൂത്താട്ടും അച്ഛനാണത്രേ. എല്ലാത്തിനും കൂട്ടു നിൽക്കാൻ താനും. എന്താ എന്നെ വിളിച്ചോ? എനിക്ക് ആ തങ്കമ്മയുടെ അച്ഛനെ ഒന്ന് കൊണ്ടുവന്നാക്കണം. അയാൾ ഫിറ്റാ? ഓതില്ല. നീ പോയിക്കൂടാങ്കപ്പാ, എത്ര കുടിച്ചാലും എന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി എനിക്കറിയാം. അച്ഛനറിയില്ല. ഇനി അത് അറിഞ്ഞാൽ തന്നെ തങ്കമ്മണിയുടെ അച്ഛനെ വീട്ടിൽ കൊണ്ടുചെന്നാക്കേണ്ട കടമ കൂടി എനിക്കുണ്ട്. എടാ പരസഹായം, കൂടാതെ നടക്കാവുന്ന വിധത്തില് ഞാൻ ഒന്ന് കുടിച്ചിട്ടുള്ളൂ. അച്ഛൻ എന്നെ ഒരു വെപ്പ് വെച്ചതാണല്ലോ. അല്ല, അതെനിക്ക് മനസ്സിലായി. അല്ല, അത് പോട്ടെ. ഇനിയിപ്പോ തങ്കമ്മയുടെ അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ വീട്ടിൽ കൊണ്ടുചെന്ന് അച്ഛനെ തങ്കമണിയെ ഏൽപ്പിക്കും. കുളിപ്പിച്ച് ഞാനും തങ്കമണിയും കൂടി
ഭക്ഷണം നന്ന് കിടത്തി ഉറക്കിയിട്ടേ അലന്നു പോരുള്ളൂ. തങ്കമണി, ദേ നിന്റെ അച്ഛനെ കൊണ്ടുവന്ന്. എടാ നീ ആരെയായി വിളിക്കുന്നു? തങ്കമണിയെ. എടാ അവളേ, അങ്ങ് അക്കരെ അവളുടെ അമ്മായിയുടെ വീട്ടിൽ പോയിരിക്കുക, നാളെ വരത്തുള്ളൂ. ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞ് വന്നാലും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിവരം നേരത്തെ പറയാൻ പാടില്ല? എഴുതരണോ? എഴുതരൊന്നും വേണ്ട, പറയാൻ പാടില്ലേ? ഞാൻ ദേ വെറുതെ നടന്നു വന്നെ കാലും കഴിച്ച്, വാച പഠിച്ചെ വായം കഴിച്ച്. ഒരു കാര്യം ചെയ്യ്, അച്ഛൻ പോ, ഞാൻ പോട്ടെ. വാറ്റൊന്നും വേണ്ട, പോയാ മതി. പോടാ ഉടുമ്പേ, നോക്കിപ്പോ കല്ല്. പിന്നെ കല്ല് കല്ല് സ്റ്റോൺ സ്റ്റോൺ നിനക്ക. എടാ നിനക്ക് എടാ എനിക്ക് സ്റ്റോണില്ല, പോടാ. കട്ടൻ ചായ പാല് കിട്ടിയിട്ടില്ല. എന്താ സാറേ? അമ്മ എന്നെ മോനെ എന്ന് വിളിച്ച മതി. അങ്ങനെ വിളിക്കാൻ എനിക്ക് മറ്റാരുമില്ല. മോനെ, ചായ തണുത്തു പോകും, മോനത് കുടിക്കും. എനിക്ക് കുറച്ച് പണിയുണ്ട്, ഓണമൊക്കെ അടുത്തില്ലേ. വരട്ടെ. എങ്ങനെയുണ്ട് ശിവൻ, ജോലിയെല്ലാം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ? കൊള്ളാം. ആ, പിന്നൊരു കാര്യം, ഇന്ന് രാത്രി സിമെന്റ് വരും, അതൊന്ന് ഇറക്കി ഒപ്പിച്ചിട്ട് വേണം ശിവൻ പോകാൻ. വിരോധമൊന്നുമില്ലല്ലോ? എന്ത് വിരോധം? ഏറ്റെടുത്ത ജോലി ആത്മാർത്ഥമായി ചെയ്യുന്നവനാണ് ഞാൻ, അതെന്തായാലും. ശരി. ഇന്നും നമ്മളെ കൊല്ലിക്കാനുള്ള വഴി വെച്ചിട്ടാ മുതലാളി പോയിരിക്കുന്നു. കേൾക്കട്ടോ, സാറ് കേൾക്കാനല്ലേ പറഞ്ഞത്? എന്താ കാര്യം? ഒരു ഒടുക്കത്തെ പണിയെടുപ്പിക്കലാ സാറേ.
ഇവിടത്തെ ജോലി കഴിഞ്ഞിട്ട് വേണം ഇനി അർദ്ധരാത്രി വരെ സിമെന്റ് ഇറക്കാൻ. അതിനെന്താ ഓവർ ടൈം കിട്ടില്ലേ? എന്തോന്ന് ഓവർ ടൈം സാറേ, രാവും പകലും ജോലി ചെയ്താൽ 8 രൂപ കിട്ടും, അത്ര തന്നെ. ഇട്ടെറിഞ്ഞിട്ട് പോവാന്ന് വെച്ചാ വേറെ എന്ത് ജോലി ചെയ്യാനാ? കുടുംബം നോക്കണ്ടേ? അതുകൊണ്ടാണ് നാവ് ഇടയ്ക്ക് പണിയെടുക്കാൻ പറഞ്ഞത്, മനസ്സിലായോ? അമ്മേ, മോനെന്താ അത്ര താമസിച്ചത്? കുറച്ച് ജോലി കൂടുതൽ ഉണ്ടായിരുന്നു. വല്ലതും കഴിച്ചോ? ആ കഴിച്ചു. എനിക്കറിയാം മോൻ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന്. അമ്മേ, സന്ധ്യ കഴിഞ്ഞാൽ ഇവിടുത്തെ കടകളൊക്കെ അടയ്ക്കും, പിന്നെ നീ ആഹാരം കഴിച്ചെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? അമ്മേ, ഞാൻ ഒന്നും പറയണ്ട, അത്താഴപ്പട്ടിണി കിടന്നുകൂട, ഇത് കഴിക്കേ. ഒരു പിടി ചോറേ ഉള്ളൂ, അത് ഞാൻ വെള്ളം ഒഴിച്ചു പോയി. സാരമില്ലാതെ, ഇത്തിരി ഉപ്പിലിട്ടതുണ്ട്. മോന് ഇതൊന്നും ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും. ഇഷ്ടമില്ലെങ്കിൽ എന്നിട്ട് പോടാ അവിടുന്ന്. പാൽപ്പായസം കൂട്ടി കഴിച്ചെങ്കിലേ അവൻ ഇറങ്ങൂ. ഞാൻ പാൽപ്പായസം വേണമെന്ന് പറഞ്ഞില്ലല്ലോ. സാമ്പാർ ഇഷ്ടമില്ലെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാല് എന്റെ മോന ഉപ്പിലിട്ടത് കൂട്ടി കഴിച്ചോളൂ. അമ്മയുടെ മോനല്ലേ, കഴിച്ചു കഴിക്കും മോനെ. മോനിങ്ങനെ കടകളിൽ നിന്നും തിന്നും തിന്നാതെയും കഴിഞ്ഞ ജോലി ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഇവിടെ വെച്ച് കഴിക്കാമെന്ന് വെച്ചാൽ അത് ശരിയാവില്ല. കുഞ്ഞിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ ആഹാരം തരാം, പക്ഷേ നാലു കൂട്ടം ചേർത്ത് വെക്കാൻ. അയ്യോ, എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും കരുതണ്ട, അമ്മ കഴിക്കുന്നത് മതി എനിക്ക്. പക്ഷേ കാലത്ത് നേരത്തും വന്ന് കഴിക്കണം. അപ്പം വരട്ടെ. കാഞ്ഞു വെച്ചേച്ച് പോടോ. നിങ്ങൾ കുറെ നാളായല്ല വിരുന്ന് വരണ പോലെ ചായയും കുടിച്ച് കൈയും വീശി കൊണ്ടുപോയാല് ഈ ചായപ്പണി പഞ്ചാരി ഉണർന്നുണ്ടാക്കും. അതിന് നിങ്ങൾ എത്ര ബഹളം വെക്കണെന്തിനാ? ഈ പരസരായ തങ്കപ്പൻ നേരും നെറിവുള്ളവനാ, തരാന്ന് പറഞ്ഞാ തരും. എന്നാ കാഞ്ഞു വെച്ചേച്ച് പോവോ. എന്റെ പറ്റത്രേ. പേരെന്താണ്? പരസരായ തങ്കപ്പൻ. തുരപ്പൻ ഭാസ്കരൻ, വാടക വാസു, മജീന്ദ്രൻ, ആ പരസഹായൻ തങ്കപ്പൻ. 3 രൂപ 25 പൈസ. ഇത്രേ ഉള്ളൂ? ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി. 5 രൂപ മമ്മൂക്കാരായാലും ഞാൻ കൊണ്ട് തരും. അപ്പൊ 1.25 രൂപ മമ്മൂക്ക എനിക്ക് ഇങ്ങോട്ട് തരണം. കാശായിട്ട് വേണ്ട, ഞാൻ ചായ കുടിച്ചു തീർത്തോളാം. നിങ്ങൾ കണക്ക് പഠിപ്പിക്കാണ്? പഴയ ആൾക്കാരല്ലേ ജമാലുട്ടി, കണക്കൊന്നും വലിയ പിടിയുണ്ടാവില്ല. അപ്പൊ 1.25 രൂപ എനിക്ക് ഇങ്ങോട്ടാ തരേണ്ടത് അല്ലേ മമ്മൂക്ക? ഓൻ എന്ത് കണക്കാണ് ഈ പറയണെന്ന് ഞമ്മക്കൊരു പിടിയില്ല. 5 രൂപ തരുമ്പോഴേ. തരുമ്പോ ശരി, തരുമ്പോഴല്ലേ. തന്നില്ലല്ലോ. ഇല്ല, പണം തന്നിട്ട് പോയാ മതി. ഇവിടെ എനിക്ക് ഇരിക്കാല്ലോ, അതിനെന്താ പ്രയാസം? ജമാലുട്ടി, കടുപ്പത്തിലൊരു ചായ ഇപ്പോൾ അത് പോരാഞ്ഞിട്ടോ? എനിക്കല്ലെന്ന്. സാറിന് ഇന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരുടെയും പറ്റൊന്നാ. വരി സാറേ, വരി. ജമാലേ, സാറിന് കടുപ്പത്തിലൊരു ചായ എടുക്ക്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല മമ്മൂക്ക, ഇങ്ങനെ പോകുന്നു. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ, എന്താ പേര്? അവൻ പറയും, അവൻ കുറെ പറയോ. അവനും ഉണ്ടാൻ പറ്റൂല, നാവില്ല. അവൻ കിളിപാടും പോലെ വർത്തമാനം പറഞ്ഞിരുന്നതാ. അമ്മ അവന്റെ നാക്കറത്ത് കളഞ്ഞു. നാവറക്കുകയോ? ആ ഏതമ്മ? തങ്കവരുടെ അച്ഛൻ പറഞ്ഞതാ. ഒരു ദിവസം അർദ്ധരാത്രി ആരും കാണാതെ ഇവൻ അമ്പലക്കുളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങി. ഭഗവതി പള്ളിനീരാട്ടിനിറങ്ങിയ സമയവും ദേവിയുണ്ടോ വിടണു. തൃശൂലം കൊണ്ട് ദേ നാക്ക് പിടിച്ച് നാക്കിണ്ട് താഴെ ഇറങ്ങും. കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഇനി വിശ്വസിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇതും ഇതിനപ്പുറവും വിശ്വസിക്കുന്നവരായി ഈ നാട്ടുകാർ. ദേവി മഹാമായേ, നീ ഇവിടെ വന്നിരിക്കുകയാണോ? ദേ മുതലാളി നിന്നെ അവിടെ കാത്തിരിക്കുന്നു. ഞാൻ ഇരുന്നതല്ലോ, എന്നെ ഇരുത്തിയതല്ലേ. എന്നാ ചെല്ലേ. എന്തിനാ ഇത്രയധികം ഫോട്ടോ എടുക്കുന്നത്? കാണാൻ. ഒറ്റയ്ക്കിരിക്കുമ്പോ എന്റെ തങ്കമണിയുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്ക. അപ്പോ ദേവിയേട്ടന്റെ ഒരു ഫോട്ടോ എനിക്കും തരുമോ? അയ്യോ, നിനക്ക് എന്തിനാ എന്റെ ഫോട്ടോ? എപ്പോ കാണുന്ന് വിചാരിച്ചാലും ഞാൻ നിന്റെ മുമ്പിൽ എത്തൂലേ. ദേവിയേട്ടൻ വെറുതെ പറയേ, ഈ കാണുമ്പോഴത്തെ സ്നേഹം മാത്രമേ ഉള്ളൂ, എനിക്കറിയാം. അയ്യോ എന്റെ തങ്കമണി, ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിപ്പിക്കാം?
വാസ്തവത്തിൽ നിന്നെ കാണാതെ ഒരു ദിവസം പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ രോഗം കുറച്ച് കൂടുതല. അതിനെ ഇങ്ങനെ അച്ഛനില്ലാത്തപ്പോഴല്ല വരേണ്ടത്, അച്ഛനുള്ളപ്പോ തന്നെ വരണം. അയ്യോ, അത് അപകടമല്ലേ? പെണ്ണ് ചോദിക്കാൻ വരുന്നത് ആപത്താണോ? നമ്മുടെ വിവാഹം അവരൊക്കെ പണ്ടേ നിശ്ചയിച്ചിരിക്കുന്നതാണ്, അതോർത്ത് നീ പേടിക്കണ്ട. പിന്നെ നമ്മുടെ ശ്രീദേവിയുടെ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ കാത്തിരിക്കുന്നത്. നീ ഒരു പരസഹായക്കാരനാണ്, നിന്റെ മോഹം കണ്ടറിഞ്ഞൂടെ, പറയാതെ ആടുന്നവനാണ്. ചാടുക ചാടുക നാം കിണറ്റിൽ. അല്ല, ജീവിക്കുഞ്ഞു, എന്താ? ആ വെളിച്ചപ്പാടിന് അച്ഛൻ അന്വേഷിച്ചു. ഞാനിപ്പോ അവിടെ നിന്നാണല്ലോ വരുന്നത്, അല്ലേ? ഞങ്ങളിപ്പോ അവിടെ നിന്നല്ലേ വരുന്നത്. ആണോ? ഞാൻ വന്ന് പറയാൻ കുറച്ച് വൈകിപ്പോയി, എന്നാ ഞാൻ വരട്ടെ. മോമ്പോ, ആ എന്നാ തങ്കപ്പോ, ഞാൻ ഒന്ന് മേ കഴുകട്ടെ. തങ്കമ്മയുടെ അച്ഛൻ സാവധാനം മേര് കഴിയിട്ട് വന്നാ മതി, ഞാനിവിടെ നിന്നോളാം. തങ്കു, ഈ തങ്കപ്പേരന്റെ വിളി കേൾക്കാൻ എന്റെ തങ്കമണി നിനക്ക് നാവില്ലേ? തുടങ്ങി, എന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടും പറഞ്ഞേക്ക. നിന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ മേടിക്കും. ഞാനല്ലാതെ പിന്നെ ആര് വാങ്ങാനാ? ഈ തങ്കപ്പേട്ടൻ ജനിച്ചു തന്നെ നിന്റേന്ന് മേടിക്കാനല്ല എന്റെ തങ്കു. തങ്കപ്പേട്ട, എന്തോ ഈ പശുവിനൊന്ന് പുറത്തുണ്ടേക്കിട്ട്. ഇതെന്ത് അൽശേഷം പശുവാ? ഞാൻ പോയി താക്കോൽ എടുത്തിട്ട് വരട്ടെ. അപ്പോ പുതിയ സമ്പർക്കം എല്ലാം ഉണ്ടല്ലേ? ഞാൻ കെട്ടിലമ്മയൊന്നും അല്ലല്ലോ, അന്തപുരത്തിൽ തന്നെ താമസിക്കാൻ. ഇവിടെയല്ലേ താമസിക്കുന്നത്? ആ, എവിടെയെങ്കിലുമൊക്കെ കഴിഞ്ഞു കൂടണമല്ലോ. താമസിക്കാൻ സ്ഥലം ചോദിച്ചു വന്നപ്പോ ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ നല്ല മനുഷ്യനാ. നീ ശരിക്കും പരിചയപ്പെട്ടോ? മര്യാദക്കാരനാണെന്ന് മനസ്സിലാക്കാൻ വലിയ പരിചയമൊന്നും വേണ്ട. പൂച്ചയെ പോലെ ഇരിക്കുന്നേ ഉള്ളൂ, ആള് ഭയങ്കരന. ഓഹോ, അപ്പോൾ എന്നേക്കാൾ കൂടുതൽ അറിയാമല്ലേ. ചിപ്പൊടി. ശ്രീദേവി ഇവിടെ നിൽക്കുകയാണോ? അകത്തേക്ക് വാ മോളെ. അമ്മേ, ശ്രീദേവിക്ക് ശിവൻചേട്ടനെ നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്ന തോന്നേ. അമ്മേ, ഇവള് വെറുതെ പറയുന്നതാ. നല്ലവനാ, ഇക്കാലത്ത് ഇങ്ങനൊരു കുട്ടിയെ കാണാൻ പ്രയാസ. എന്താ ജമാലെ, ഇന്ന് കട തുറന്നില്ലേ? തുറന്നു, പതിവ് പോലെ ബാപ്പ നമ്മളെ പുറത്താക്കുകയും ചെയ്തു. അതെന്തിനാ? ബാപ്പയ്ക്ക് കാരണം വല്ലതും വേണോ? ഞാൻ ചിലപ്പോ എനിക്ക് തോന്നിയൊക്കെ പറയും. ബാപ്പയുടെ നോട്ടത്തിൽ കൊട്ടാരത്തിൽ മുതലാളിയാ പടച്ചാൻ, അയാളെ പെരുപ്പിച്ചു പറയും എനിക്ക് പിടിക്കില്ല. മുതലാളിയെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കാണും, ഇല്ലെങ്കിൽ വെറുതെ ആരും ഒരാളെ ദൈവമായിട്ട് കണക്കാക്കില്ലല്ലോ. പ്രയോജനം? കമ്പനിയിലെ കാര്യങ്ങള് നിങ്ങൾ ദിവസം കാണുന്നതല്ലേ, തൊഴിലാളികളെ ഞെക്കി പിടിക്കുന്നവനയാള്. ശരിയാണ് ജമാലെ, എനിക്കും അത് തോന്നിയിട്ടുണ്ട്. പക്ഷെ ജമാലിനെ പോലെ പരസ്യമായി പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ല. ആർക്കും നേരിട്ട് എതിർക്കാൻ കഴിയാത്ത വണ്ണം അയാൾ ഈ നാട്ടുകാരുടെ മേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ ജമാൽ, ഇപ്പൊ കടയിലേക്ക് ചെല്ല്, വെറുതെ ബാപ്പയുമായിട്ട് വഴക്കുണ്ടാക്കരുത്. വഴക്കൊക്കെ കുറച്ചു നേരത്തേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ബാപ്പ ഓരോരുത്തരെയായി അയക്കും എന്നെ വിളിക്കാൻ. അവസാനം ബാപ്പ തന്നെ വന്നെന്നും വരും. ദിവസത്തിൽ ഒരു നേരമെങ്കിലും വഴക്കിട്ട് പോകുന്നില്ലെങ്കിൽ എനിക്കും ബാപ്പയ്ക്ക് സമാധാനം ഉണ്ടാകില്ല. അതാണ് രക്തബന്ധം, അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം. സാറെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ ഓരോന്ന് ആലോചിച്ചു പോകും ചിലപ്പോൾ. ആ അപ്പൊ ജമാൽ ചെല്ലു, വാപ്പ ആളെ അയക്കുന്നതും കാത്തിരിക്കണ്ട. ഈ വാസുവിന്റെ നാക്ക് മുറിച്ചത് ഭഗവതിയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഭഗവതി? അതാരോ കെട്ടിച്ചമച്ച കഥയാ സാറേ. കാരണം വേറെന്താണെന്നാ തോന്നുന്നത്, ഇവന് പറയാൻ പറ്റുന്നില്ലെന്ന് മാത്രം. ഇയാൾ എവിടെയാണ് താമസിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഇടവൊന്നുമില്ല. ചിലപ്പോ ഈ ആൽത്തറ അല്ലെങ്കിൽ നമ്മുടെ കടത്തിന്ന. വാസുവിന്റെ കുടിലിൽ നിന്നിരുന്ന സ്ഥലത്താ ഇപ്പൊ ഫാക്ടറി. ഞാൻ കുടി വീഴണമെന്നോ അത് പറയാൻ നിങ്ങളാരാ? ഞാൻ കുടി വീഴണമെന്നോ അത് പറയാൻ നിങ്ങളാരാ? മുതലാളിക്കൂടെ കമ്പനി പണിയാന. കമ്പനി പണിയാൻ എന്റെ കുടിലിരിക്കുന്ന സ്ഥലമേ കിട്ടിയുള്ളൂ. പറയുന്നതനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. മുതലാളിയാണ് പറയുന്നത്. മുതലാളി അടിച്ചു തളിക്കാരൻ പരമായിരിക്കുമ്പോൾ തൊട്ടെ ഇയാളെ എനിക്കറിയാവുന്നതാണല്ലോ. വെളിച്ചപ്പാടേ, മുതലാളിക്കെതിരെ ആദ്യമായി വളഞ്ഞ നാക്ക് നിന്റേതാണ്, നിനക്കതിനി വേണ്ട. ഈ കാര്യം ആരെങ്കിലും അറിഞ്ഞു പോയാൽ
നിന്റെ ജീവനായിരിക്കും നഷ്ടപ്പെടുക. തങ്കപ്പണി അതിങ്ങോട്ട് എടുത്തുകൊണ്ട് വരും. കരിഞ്ചന്തയിൽ സിമെന്റ് വാങ്ങി പള്ളിക്കൂടം കെട്ടാൻ പറ്റൂ. പെർമിറ്റ് ഉള്ളതുകൊണ്ട് കുറെ കൂടി കാക്കാം. നിങ്ങളെ മനസ്സിലായില്ലല്ലോ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ ചെറുമൂട് യു പി സ്കൂളിന്റെ ഹെഡ്മാഷ, സിമെന്റിന് വന്നതാ. പെർമിറ്റ് ഇല്ലേ? ഉണ്ട്, പക്ഷെ ഇവിടെ സിമെന്റ് സ്റ്റോക്ക് ഇല്ല. അത്രേ ആര് പറഞ്ഞു സ്റ്റോക്ക് ഇല്ലെന്ന്? ഇന്നലെയാണല്ലോ സിമെന്റ് വന്നത്. നിങ്ങൾ വരൂ. എന്താ നാരായണ, സിമെന്റ് സ്റ്റോക്കില്ലേ? സ്റ്റോക്കില്ല സാർ. താനത് തുറക്ക്. അത് തുറക്കാനാ പറഞ്ഞത്? പെർമിറ്റും കൊണ്ട് ആള് വന്നിട്ട് സിമെന്റ് കിട്ടാതെ പോകുന്നത് കഷ്ടമല്ലേ? ഒന്ന് തുറക്ക്. നിങ്ങൾ പെർമിറ്റ് കൊണ്ടുപോയി പണം കെട്ടിട്ട് വരും. വളരെ ഉപകാരം. താനെന്തിനാണ് പരിഭ്രമിക്കുന്നത്? മേ ഐ കം ഇൻ സാർ? വരൂ മിസ്റ്റർ ശിവൻ, ഇരിക്കൂ ഇരിക്കൂ. ബിസിനസ്സിന് പല മുഖങ്ങളുണ്ട്, അതിലൊന്നാണ് ഈ സിമെന്റിന്റെ പ്രശ്നം. ഞാൻ വിശദീകരിക്കണ്ടല്ലോ? സത്യത്തിൽ എനിക്കത് അറിയില്ലായിരുന്നു. സാധനം സ്റ്റോക്ക് ഉള്ളപ്പോൾ പെർമിറ്റുമായി വരുന്നവരോട് ഇല്ല എന്ന് പറഞ്ഞയക്കുന്നത് മോശമല്ലേ? പ്രത്യേകിച്ചും നാട്ടുകാരുടെ കണ്ണിലൊരു ഉണ്ണിയായ മുതലാളിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ. ഞാൻ വിചാരിച്ചത് ഇത് ഗോഡൗൺ കീപ്പറുടെ മാത്രം ഒരു കളിയാണെന്നാണ്. അവൻ ഞാൻ കൊടുക്കുന്ന ശമ്പളം വാങ്ങുന്നവരാണ്. എന്റെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കും. അല്ല, ഇതൊരു സ്കൂൾ ആവശ്യത്തിനായതുകൊണ്ടാണ് ഞാൻ. സ്കൂൾ ആയാലും ആശുപത്രി ആയാലും പെർമിറ്റിന് കൊടുക്കാൻ ഇവിടെ സിമെന്റ് ഇല്ല. നിങ്ങൾ ഒന്ന് ആലോചിക്കൂ, ഒരു ബാഗിന്റെ പുറത്ത് 25 രൂപയാണ് എനിക്ക് നഷ്ടം. മൊത്തം എത്ര രൂപയാണെന്ന് അറിയാമോ? ഇത്തരം കാര്യങ്ങളിൽ ഇനി നിങ്ങൾ തലയിടരുത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയല്ല. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കൂടുതൽ പരിചയപ്പെടുമ്പോൾ ആദ്യത്തെ ആ സ്നേഹം പോകുന്നു. ഞാനൊരു ടൈപ്പാണല്ലേ മുരളി. വരട്ടെ. ഓ സോറി. എന്റെ ഫാക്ടറി ഇല്ല സാർ. ഫാക്ടറിയിൽ ചുമതലപ്പെട്ടവർ വേറെ ആരുണ്ട്? മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്, പോയി വിളിച്ചിട്ട് വരും. ഗോഡൗൺ റെഡി ചെയ്യാൻ ആള് വന്നിരിക്കുന്നു. സാറിവിടെ ഉണ്ടെന്ന് അറിയാതെ ഞാൻ പറഞ്ഞുപോയി. നിങ്ങളാണോ മാനേജിംഗ് ഡയറക്ടർ? അതെ. ഇതൊന്ന് തുറക്കൂ. വരും സാർ, നമുക്ക് ഓഫീസിലിരുന്ന്. വേണ്ട, ഈ ഗോഡൗൺ തുറക്കൂ. തുറക്കൂ.
നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം. നിങ്ങൾ സിമന്റ് സ്റ്റോക്ക് എടുക്കൂ. ഗോഡൗൺ സീൽ ചെയ്യൂ. യെസ് സർ. വക്കീൽ വിശ്വനാഥമേനോനാവുമ്പോൾ പിന്നെ പേടിക്കാനില്ല. ഇത്തരം വ്യവഹാരങ്ങൾക്കൊക്കെ അദ്ദേഹം മിടുക്കനാ. ഞാൻ ആലോചിക്കാൻ അതല്ല തങ്കമണിയുടെ അച്ഛാ. ഈ സർക്കാർ എന്ന് പറയുന്നതിന്റെ ഒരു കണ്ണുകടി കൊട്ടാരത്തിൽ മുതലാളിയുടെ ഗോഡൗണിൽ ചിലപ്പോ സിമന്റ് ഇരിക്കും, ചിലപ്പോ തങ്കം ഇരിക്കും. അതിന് ഇവിടെ എന്താ ചേട്ടാ? അല്ല, കളിച്ചിരിക്കുന്ന ആരോടാന്ന് ഈ സർക്കാർ എന്ന് പറയുന്നത് മനസ്സിലായിട്ടില്ല. എന്നോട് വരാൻ പറഞ്ഞു. പറഞ്ഞു രാജ്യസ്നേഹി ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ ലോകരക്ഷയ്ക്ക് ശിവൻ കൈലാസത്തിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ? പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ലോകത്തെ രക്ഷിക്കാനാണെങ്കിൽ കൈലാസത്തിൽ തന്നെ ഇരിക്കണമെന്നില്ല, വെള്ളത്തിൽ കിടന്നാലും മതി. എന്ന് വെച്ചാൽ? മറ്റൊന്നുമല്ല, ശിവൻ കൈലാസത്തിലും വിഷ്ണു കടലിലുമാണെന്ന് പറയുകയായിരുന്നു. ഓ, ശിവൻ സാറിന് പുരാണം നന്നായി അറിയാം. പുരാണം മാത്രമല്ല ചരിത്രവും അറിയാം. കേൾക്കണോ? ശിവനെ ഞാൻ വിളിപ്പിച്ചെന്തിനാണെന്ന് അറിയാമോ? ക്ഷമിക്കണം, ജ്യോതിഷം പഠിക്കാത്തത് കൊണ്ട് മുഖലക്ഷണം നോക്കി വിവരം മനസ്സിലാക്കാൻ അറിഞ്ഞുകൂടാ. എന്റെ കൂടെ സിമന്റ് പൂഴ്ത്തി വെച്ചിരിക്കുന്ന വിജിലൻസിനെ അറിയിച്ച ശിവനല്ലേ? അതെന്റെ ചുമതലയിൽപ്പെട്ട ജോലിയല്ലല്ലോ. പക്ഷെ നാട് നന്നാക്കാൻ വേണ്ടി നീ അത് ചെയ്തു, ഞാൻ അത് അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? ഇത്രയും കാലം മുതലാളി നാട് നന്നാക്കിയില്ലേ? ഇനി ഇപ്പോൾ എന്നിലൂടെ കുറച്ച് നന്നാവുകയാണെങ്കിൽ അങ്ങ് നന്നായിക്കോട്ടെ. അല്ലേ വിളിച്ചപ്പാടെ? നീ ചൂടാകരുത്, ഇരിക്കൂ, സമാധാനമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂ. എന്താ വേണ്ടത്? നീ നാട്ടിൽ നിന്ന് പോകണം. ദേ, ഇതാണ് എനിക്ക് പിടിക്കാത്തത്, ഈ ഭരണം. മുതലാളിയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഞാനൊരു പ്രത്യേക ടൈപ്പാണ്. അനുസരിക്കുക എന്ന സ്വഭാവം എനിക്ക് അശേഷമില്ല. മാത്രമല്ല പറയുന്നതിനെതിരെ ചെയ്യൂ. എനിക്ക് ഈ നാട്ടിൽ വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. നിങ്ങളാണ് എന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഒരിക്കൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ വന്നു. വീണ്ടും അനുസരിക്കുക എന്ന് വന്നാൽ, അല്ല, അത് എന്റെ ആദർശത്തിന് കുറച്ചിലല്ലേ? നീ ഒന്നും പറയണ്ട, ഇനി ഇവിടെ ജോലി ചെയ്യേ മരുത്. ഈ നാട്ടിൽ നിന്ന് പോയി തന്നാൽ മതി. എന്നോട് ഇവിടെ തന്നെ നിൽക്കണം, ഈ നാട് വിട്ടു പോകരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ ഒരുപക്ഷെ പോകുമായിരുന്നു. നിങ്ങൾ പോകണമെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പോകുന്നില്ല. ഭവിഷ്യത്തുകൾ വലുതായിരിക്കും. ആവണം, എങ്കിലേ നേരിടുന്നതിലൊരു രസമുള്ളൂ. ഏതായാലും ഇനിയും ഞാൻ ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടാവും, നമുക്ക് കാണാം. എനിക്ക് ഇനി നിന്നെ കാണണ്ട. പക്ഷെ എനിക്ക് കാണണമല്ലോ. വരട്ടെ, ബൈ. അല്ല, വീട്ടിൽ വന്നിട്ട് കാപ്പികളോ വെള്ളങ്ങളോ വേണമെന്ന് പോലും ചോദിച്ചില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, കുടിക്കാനുള്ളൊരു മൂടില്ല ഇപ്പോ. വരട്ടെ. അവന്റെ തിക്കാരം കണ്ടില്ലേ? നിക്കനക്ക് എനിക്കൊരു ചെറിയ ബുദ്ധി വന്നു. മുതലാളി നോക്കിക്കോ, ഒരു മണിക്കൂറിനകം അവനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഓടിക്കും. സാറേ സാറേ സാറേ, അവിടെ നിന്നൊരു കാര്യം പറയട്ടെ. മുതലാളി അങ്ങനെയൊക്കെ പറയും, പക്ഷെ ഉള്ളുകൊണ്ട് എങ്ങനെ ശുദ്ധനാ. ദേ ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു, തങ്കപ്പ നീ ഒരു പരസഹായം ചെയ്യ്, ശിവനോട് പോകരുതെന്ന് പറയാൻ. നേരോ? അല്ല നോണ, മാത്രമല്ല സാറ് നാട് വിട്ടു പോകുമെങ്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നമ്മളെ താമസിപ്പിക്കാനും പറഞ്ഞു. അതുകൊണ്ട് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ സാറ് പോകരുത്. ഏതായാലും തങ്കപ്പൻ ഇത്ര കാര്യമായി പറഞ്ഞ നിലയ്ക്ക് ഞാൻ പോകുന്നില്ല. അയ്യോ, ഞാനിപ്പോ ആയി കുഴഞ്ഞല്ല. അയ്യോ, ഇപ്പൊ ഞാൻ അവിടെ ചെന്ന് എന്ത് പറയും വെറുതെ? ഹലോ, അതെ, പരമേശ്വരൻ പിള്ളയാണ്. എന്ത്, സിമന്റ് ഏജൻസി ക്യാൻസൽ ചെയ്തിരുന്നു? എന്താണോ മോത്ത് കണ്ണില്ലേ? ക്ഷമിക്കണം സാറേ, തീപ്പെട്ടിയുണ്ടോ ഒന്ന് എടുക്കാൻ? Thank you.
ജോലിന്ന് പിരിച്ചു വിട്ടു എന്ന് അറിഞ്ഞിട്ട് കുറേ നേരമായി. എന്നിട്ടും അവനെ കാണാനില്ലല്ലോ. ആരെങ്കിലും കാണാൻ പോയതായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ വരേണ്ടതാ. എന്തോ എനിക്ക് പേടിയാവുന്നു. അവന് ശത്രുക്കൾ ഒരുപാടുള്ളതാ. ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാ. ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാ പിന്നെ വരുന്നത് വരെ പേടിയാ. അയ്യോ എന്ത് പറ്റി? അയ്യോ മോനെ, എന്താ ഇത് മോനെ? നീ പോയി ആ കുഴമ്പെടുത്തോണ്ട് ഓടി വാ. ജമാനെ എന്താ ഉണ്ടായത്? ഈ നിലയിൽ വഴിയിൽ കിടക്കുമായിരുന്നു. വാസു എന്നെ വിളിച്ചോണ്ട് കാണിച്ചത്. നന്ദിനിക്കുട്ടി എന്താ ഇത്ര തിരക്ക് പിടിച്ചു പോകുന്നത്? വേഗം ചെല്ലണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ശിവൻചേട്ടന്റെ കാര്യം അറിഞ്ഞില്ലേ ശ്രീദേവി? എന്താ? ഇന്നലെ രാത്രി ആരൊക്കെ ചേർന്ന് ശിവൻചേട്ടൻ അടിച്ചു, കൊല്ലാൻ വേണ്ടി ചെയ്തതാ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് മാത്രം. ആരാണ്? ആരാണെന്ന് എനിക്കറിയില്ല. അറിയാം, ശിവൻ മനഃപൂർവ്വം പറയാത്തതാ. ഇല്ല ജമാൽ, ബഹളത്തിനിടയിൽ ഞാൻ ആരെയും കണ്ടില്ല. എങ്ങനെ കാണാനാ? രാത്രി ഒളിച്ചിരുന്നല്ലേ ഈ ചതി ചെയ്തത്. ദുഷ്ടന്മാര്. ഇത് ചെയ്തത് ആരാണെന്നും എന്തിനാണെന്നും എനിക്കറിയാം. നീ സംശയിക്കുന്ന ആരുമായിരിക്കില്ല. വരട്ടെ, കാത്തിരിക്കാം. മോളെ ആ വെള്ളം ചൂടായും നോക്ക്, ആവി പിടിക്കാൻ. അച്ഛനാണ് അയാളെ തല്ലിച്ചതല്ലേ? എന്താ നിനക്കതിൽ എതിർപ്പുണ്ടോ? ഒരിക്കലും നമ്മളെ സഹായിച്ചിട്ടുള്ളതാ. പക്ഷെ അതിനുശേഷം ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അച്ഛന് പണമുണ്ട്, പറയുന്നതനുസരിക്കാൻ ആളുണ്ട്. എന്നിട്ടും ഇതൊന്നുമില്ലാത്ത പാവം മനുഷ്യനെ എന്തിനാ പേടിക്കുന്നത്? പേടിയോ? അവനേക്കാൾ എത്രയോ വലിയ ആളുകളെ ഞാൻ കണ്ടിരിക്കുന്നു. വിശ്വാസവഞ്ചന കാണിച്ചിട്ടുള്ളവരാരും ഞാനുള്ളപ്പോൾ ജയിച്ചിട്ടില്ല. ശിവൻ അതിന് ക്ഷമിച്ചു. എത്രയായാലും അയാൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നും എനിക്കറിയാം. എന്നെ പഠിപ്പിക്കാൻ നോക്കരുത്. അമ്മയെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ചോദിച്ചത്. അല്ലെങ്കിലും എനിക്ക് ഈ ദുഃഖത്തിൽ നിന്നും മോചനമില്ല മോനെ. എല്ലാം ഇന്നലെ നടന്നതുപോലെ. അദ്ദേഹം ഇവിടെ ശാന്തിക്കാരനായി വന്നതിന് ശേഷമാണ് ഞാൻ സുധാകരനെയും നന്ദിനിക്കുട്ടിയും പ്രസവിച്ചത്. 8 കൊല്ലം ശാന്തി ചെയ്തു. ഒരു ദിവസം ഭഗവതിയുടെ വിളി കേട്ടുണർന്നു പോയ അദ്ദേഹവും മോനും പിന്നെ തിരിച്ചു വന്നില്ല. നേരം വെളുത്തപ്പോ നമ്മളെ തളിച്ചാക്കിട്ട് അച്ഛൻ പോയല്ലോടീ മോളെ. ഉണ്ണി വരൂ. ഉണ്ണി എന്നെ പരീക്ഷിക്കുകയാണോ? എനിക്കിവിടെ ഇരിക്കണം, എന്നെ ഇവിടെ നീട്ടണം, എന്നിവിടെ കുടിയിട്ടണം. ഇല്ലെങ്കിൽ ഈ നാട് മുടിഞ്ഞു പോവും.
ഭഗവാനെ ഞങ്ങൾ ഇരുത്താം. അങ്ങെവിടെയാണ് നാം നമ്മുടെ നീരാട്ടുകുളത്തിൽ. അങ്ങനെ അമ്പലം ശുദ്ധം ചെയ്ത് വിഗ്രഹം മാറ്റി പ്രതിഷ്ഠിച്ചു. എന്റെ മോനെ പറ്റി മാത്രം പിന്നീട് ഒന്നും അറിഞ്ഞില്ല. എല്ലാവരും പറയുന്നു അവനും പോയെന്ന്. പക്ഷേ എന്റെ മനസ്സിൽ എപ്പോഴും ഒരു തോന്നല, എന്റെ മോൻ എന്നെ കാണാൻ വരുമെന്ന്. അവൻ വരും, എന്റെ മോൻ എന്നെങ്കിലും എന്നെ കാണാൻ വരും. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോൻ അമ്പലത്തിലെ സ്വർണ വിഗ്രഹം കൊണ്ട് നാട് വിട്ടെന്ന് പറയുന്നവരാ ഈ നാട്ടുകാർ. പക്ഷെ എനിക്കറിയാം അവനത് ചെയ്യില്ലെന്ന്. ഇല്ലമ്മേ, അമ്മയുടെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായ, മുതലാളിക്ക് ഇടങ്ങേറുണ്ടാക്കിയാല് കുഴപ്പം തൊഴിലാളിക്കാണ്. ആരടങ്ങേറുണ്ടാക്കിയെന്ന വാപ്പ പറയുന്നത്? പൂഴ്ത്തി വെച്ച സിമന്റ് പിടിച്ചില്ലേ, കുറ്റക്കാരനെ അറസ്റ്റ് ചെയ്തു, മുതലാളിയുടെ ഏജൻസിയും പോയി. അതിനിപ്പോ നഷ്ടം വന്നതാർക്കാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്? കൊട്ടാരത്തിൽ അരി വേകണില്ലേ? കൊച്ചു മുതലാളിയെ ഉടനെ പുറത്തു കൊണ്ടുവന്നില്ലേ? തൊഴിലാളിക്കും നേതാവിനും പണിയില്ലാണ്ടായി. അതൊക്കെ സാധാരണയാ, ഏതായാലും ഒരു മുഖം മൂടി മാറിക്കിട്ടിയല്ലോ. ആറാണ്ടാ മുഖം മൂടി. അന്റെ വാക്ക് കേട്ടിട്ടാ ആ സാറ് ഈ കുഴപ്പത്തിനെല്ലാം പോയത്. ബരി നിങ്ങളെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ പറ്റി? ആ എന്ത്? നിങ്ങൾ ഇവിടെ വന്ന അന്ന് നമ്മൾ നിങ്ങളോട് പറഞ്ഞതാ ഇവനായിട്ട് ചങ്ങാത്തം വേണ്ടത്. ഈ ഇബിലീസിന്റെ വാക്ക് കേട്ടിട്ട് എന്തായി? നിങ്ങൾക്ക് പണിയുണ്ട, എട്ട് തൊഴിലാളികൾക്ക് പണിയുണ്ട, അവർക്ക് ചെലവിനാര് കൊടുക്കും? നിങ്ങൾ കൊടുക്കുക. എല്ലാത്തിനും വഴി ഉണ്ടാകും. നമുക്ക് വഴി ഉണ്ടാക്കി നമ്മളൊന്ന് കാണട്ടെ. ജമാൽ വരൂ. ആ ചെല്ലേ, ഇനിയും വല്ല കുഴപ്പം ഉണ്ടാക്കാമെന്ന് ആലോചിക്ക്. തൊഴിലാളികൾ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കമ്പനിയുടെ കാര്യം നമുക്ക് ഇത്ര പെട്ടെന്ന് പോലീസിൽ അറിയിക്കേണ്ടായിരുന്നു. എല്ലാം നല്ലതിനു വേണ്ടിയാണല്ലോ, പൊറുക്കാനാവാത്ത തെറ്റിന് നമ്മളും കൂട്ടുനിന്നു വരരുത്. പക്ഷേ പിരിച്ചുവിട്ട തൊഴിലാളികളെ കുറിച്ച് ഓർക്കുമ്പോഴാ. ജമാൽ, ജീവിതത്തിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത് തൊഴിലാളികൾ മാത്രമാണ്. വിയർപ്പൊഴുക്കിയാലേ പ്രതിഫലം കിട്ടും, ശബ്ദമുയർത്തിയാലേ നേട്ടങ്ങളുണ്ടാകും. അവരെ നമ്മൾ തിരിച്ചെടുപ്പിക്കണം. എങ്ങനെ? അവരെ സംഘടിപ്പിക്കണം, വേണ്ടി വന്നാൽ സമരം ചെയ്യും. പക്ഷേ ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. നമ്മൾ അവരെ മനസ്സിലാക്കും. ഹൃദയം നിറഞ്ഞ സ്നേഹവും വഞ്ചിക്കാത്ത നേതൃത്വവും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കും. നന്ദിനിക്കുട്ടി നന്ദിനിക്കുട്ടി അമ്മയൊക്കെ എവിടെ പോയി? തൊടിയിൽ എവിടെങ്കിലും കാണും. അന്ന് രാത്രിയിൽ ഉപദ്രവിച്ചവരാരാണെന്ന് അറിയില്ലേ? അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് ഭാവിക്കുന്നതോ? ആരെയും അറിയിച്ചിട്ട് പ്രയോജനമില്ലല്ലോ. പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം. എനിക്കതിൽ വിഷമമുണ്ട്. Thank you.
പടമഴിഞ്ഞു വീഴും എത്ര ഏകാന്തരാവുകളിൽ നിത്യഹരിതക്കിനാവുകൾ പോലെ നിരുപമേ നിരുപമേ നീ വന്നു എന്നിൽ ദൗവതികൾ പകന്നു നിലാവിൻ്റെ ചുംബനമേറ്റു തുഷാരമണികളുറങ്ങി തുഷാരമണികളുറങ്ങി ലിഞ്ഞു ചേരും എൻ്റെ അജ്ഞാത ഭാവനകൾ നിന്മലർ മീഴികളിൽ അലിഞ്ഞു ചേരും എൻ്റെ അജ്ഞാത ഭാവനകൾ നിന്റെ സ്മൃതികളെ പൂവണിയിക്കും ഓമലേ ഓമലേ എന്താകും എൻ്റെ ഹൃദയ തുഷാരമണികളുറങ്ങി നിശീത പുഷ്പതലം വിടർന്നു സ്വപ്രശലഭമുണർന്നു എൻ്റെ സ്വപ്രശലഭമുണർന്നു നിലാവിൻ്റെ ചുംബനമേറ്റു തുഷാരമണികളുറങ്ങി തുഷാരമണികളുറങ്ങി തങ്കമണി, ആ നിന്നൊന്ന് സൗകര്യമായിട്ട് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. വീട്ടിൽ വരാഞ്ഞിട്ടല്ലേ. അവിടെ എപ്പ വന്നാലും നിന്റെ അച്ഛൻ കയറി വരും, അല്ലെങ്കിൽ അയൽവക്കത്തുള്ളവർ ആയിരം കണ്ണുകൾ വെച്ച് നോക്കും. എനിക്കാണെങ്കിൽ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ? ആ ഇങ്ങനെ തുറന്ന സ്ഥലത്ത് വെച്ച് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റും. ആ നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി കളപ്പുരയിലേക്ക് പോയി, ഞാൻ അവിടെ കാത്തിരിക്കാം. അയ്യോ, രാത്രി ഞാൻ വരില്ല. എന്താ, എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല അച്ഛൻ. ഓ അച്ഛൻ, അങ്ങേര് ഇവിടുന്ന് മൂക്കുമുട്ട കുടിച്ച് തലയും കുത്തി അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് ഇവിടുന്ന് ഉറങ്ങിക്കോളും, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ആ ആലോചിക്കുന്നു വേണ്ട, നീ വരണം, ഞാൻ അവിടെ കാത്തിരിക്കും. തങ്കമണി, തങ്കമണി. എന്താ? ആ ഒന്ന് മയമായിട്ട് വിളിക്കട്ടൂടെ തങ്കമണി. മനസ്സില്ല. അയ്യോ, അതവിടെ പോയി. ആ അതെനിക്കറിയാം, ഈ മനസ്സെന്ന് പറഞ്ഞ സാധനം ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കൂല, അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അതായത് എന്റെ മനസ്സ് എന്റെ തങ്കമണിയെ ചുറ്റുന്നത് പോലെ. എന്നാ കുറച്ചു നേരം അവിടെ നിന്ന് ചുറ്റ്, എനിക്ക് വേറെ ജോലിയുണ്ട്. അപ്പൊ നിന്റെ ജോലിയെ കഴിയുന്ന പറയാൻ ഞാനിവിടെ ചുറ്റിക്കൊണ്ടിരിക്കണം അല്ലേ? ചുറ്റാ അല്ലെങ്കിലും ചുറ്റി ചുറ്റലാണല്ലോ നമ്മുടെ ജോലി. എന്താ അച്ഛാ? നീ ഇപ്പോൾ തന്നെ എറണാകുളം വരെ ഒന്ന് പോകണം. അഡ്വക്കേറ്റ് വിശ്വനാഥ മേനോൻ ഫോൺ ചെയ്തിരുന്നു, അത്യാവശ്യമായിട്ടൊന്ന് ചെല്ലണമെന്ന്. അത് കേസിന്റെ കാര്യത്തിനാകുമ്പോ അച്ഛൻ തന്നെ പോകുന്നതല്ലേ നല്ലത്? പോരാ, നീ തന്നെ പോകണം. ഫാക്ടറിയുടെ കാര്യത്തിൽ എന്തോ സംസാരിക്കാനാ. അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിച്ചിട്ട് കൊച്ചിയിൽ പോയി ചരക്ക് വന്നു എന്ന് അന്വേഷിച്ചിട്ട് നാളെ വന്നാൽ മതി. ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് പോവാം. ഇപ്പോഴെന്താ നിനക്ക് ജോലി? എത്രയും വേഗം ചെല്ലണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പുറപ്പെടണം. ഡ്രൈവറോട് കാറിനെ കാമ്പറ, ഫാക്ടറി വരെ ഞാനുമുണ്ട്.
എനിക്കറിയാമായിരുന്നു നീ ഇന്നിവിടെ വരുമെന്ന്. ഞാൻ പോട്ടെ. ഇത്ര പെട്ടെന്ന് പിന്നെന്തിനാ വന്നത്? പ്രായം തികഞ്ഞ ഒരു പെണ്ണ് അർദ്ധരാത്രി ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്നു. കുറ്റം എന്റേതാണ്. വന്ന നിലയ്ക്ക് നിരാശയായി നീ തിരിച്ചു പോകരുത്. എനിക്ക് പോകണം. പോകാമല്ലോ, ഞാൻ പറഞ്ഞയക്കും. നീ പേടിക്കണ്ട, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തും. ഇത് മറ്റാരും അറിയാതിരുന്നാൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരും. മറിച്ചായാൽ എന്നെ അറിയാമല്ലോ. തങ്കമണി, 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 എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം? ഞാൻ എന്ത് തെറ്റായത്? ഗുരുവായൂരപ്പാ, ദേവി മഹാമായി. അല്ല, ദേവിക്കുഞ്ഞോ, കുഞ്ഞെ എന്റെ ദേഷ്യം വന്നതായിരിക്കും. അല്ല, ആ തങ്കപ്പൻ ഇതിൽ വന്നോന്നറിയാൻ വന്നതാ. അവൻ കൊട്ടാരത്തിൽ തന്നെ ഉണ്ട്. ഉണ്ടോ? ആ, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. മോളെ, തങ്കമണി, വാതിൽ തുറക്ക്. തങ്കമണി, ദേവി മഹാമായി, അച്ഛനെ എല്ലാം അറിയാം മോളെ. കൊട്ടാരത്തിലെ ശ്രീദേവി കുഞ്ഞിനെ കൊള്ളാവുന്ന ഒരുത്തിന്റെ കൂടെ അയച്ചിട്ട് വേണം നിന്നെ രവിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. ഞാനും മുതലാളിയും തമ്മിലുള്ള കരാർ അങ്ങനെയാ. നിന്റെ ചെറുപ്പത്തിലെ മുതലാളി എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. അത് നടക്കില്ല. നമ്മൾ പാവങ്ങളാ. ആര് പറഞ്ഞടേ നമ്മളെ പാവങ്ങളാണെന്ന്? കൊട്ടാരത്തിലെ സ്വത്തിന്റെ നേർപകുതി നിനക്കുള്ളതാ. പിന്നെ ഇതൊക്കെ വെറും വേഷമല്ലേ? വേണ്ട, അച്ഛനത് ആലോചിക്കണ്ട. എനിക്ക് ശിവേട്ടിന്റെ ഭാര്യയാകാൻ കഴിയില്ല. എല്ലാവരോടും പാട്ട ഒഴിയാനാ മുതലാളി പറഞ്ഞിരിക്കുന്നത്. ആ ഭീഷണി തൊഴിലാളികളെ ശരിക്കും പേടിപ്പിച്ചിട്ടുണ്ട്. ജോലി ഇല്ലെങ്കിൽ വേണ്ട, പാട്ടഭൂമി കൂടി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കുമെന്നാണ് നമ്മുടെ അന്തോണി ചോദിക്കുന്നത്. തൊഴിലാളികളെ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ശിവ, ഭൂമി ഒഴിയില്ലെന്ന് പറയണം. ജനിക്കുമ്പോൾ ആരും സ്വത്തുമായി ജനിക്കുന്നില്ല. മണ്ണെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഭൂമിയിൽ മുതലാളിക്കുള്ള അവകാശം തൊഴിലാളിക്കുമുണ്ടെന്ന് നമ്മൾ തെളിയിക്കണം. ഇവരെന്ത് ചെയ്യണമെന്നാ ശിവൻ പറയുന്നത്? ആരും ഭൂമി ഒഴിഞ്ഞു കൊടുക്കരുത്. ഇനി മുതൽ പാട്ടവും കൊടുക്കരുത്. അയ്യോ, അപ്പൊ പോലീസ് വരില്ലേ? വരും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളേറെ എതിർപ്പുകൾ ഉണ്ടായെന്ന് വരും. പക്ഷേ നിയമം നമ്മുടെ കൂടെയായിരിക്കും. പക്ഷേ നമ്മളീ പറയുന്നത് നാട്ടുകാരെങ്ങനെ ബോധ്യപ്പെടുത്തും? അമ്പലപ്പറമ്പിനടുത്ത് മുതലാളിയുടേതാണെന്ന് പറയുന്ന ഒരു പുറംപോക്ക് സ്ഥലമില്ലേ? അവിടെ വാസുവിൽ ഒരു കുടി കെട്ടി കൊടുക്കണം. അത് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ നാട്ടുകാരുടെ വിശ്വാസം നമുക്ക് എളുപ്പം നേടിയെടുക്കാൻ കഴിയും. എന്നാൽ നമ്മളിനി വൈകിക്കണ്ട. ഓലെ മോളെ ഞങ്ങൾ കൊണ്ടുവരാം. ഇന്ന് രാത്രി തന്നെ കുടി കെട്ടാം. ഏതായാലും ഇപ്പോഴാണ് നമ്മളാരും തനിച്ചരെന്ന് ബോധ്യം വന്നത്. മുതലാളിക്ക് കൂടി ആ തോന്നൽ ഉണ്ടാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഏതായാലും ശിവൻ വന്നിട്ട് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ആരാണ് ഈ കുടിലി കെട്ടിയത്? ചോദിച്ചത് വീട്ടിലേ ആരാണെന്ന്? ഇത് വാസുവിന്റെ വീടാണ്.
ഇതൊരാളുടെ വീടാണ്, പൊളിച്ചു മാറ്റാൻ പറ്റില്ല. വാസുവിന് സംസാരിക്കാൻ കഴിയില്ല. ഞാൻ അയാളുടെ കൂട്ടുകാരനാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് പൊളിക്കാൻ വേണ്ടി അല്ല കെട്ടിയത്. പൊളിച്ചു മാറ്റൂ, തൊട്ടുപോരുത്. വേണ്ട, തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവരെ ജീപ്പ് കയറ്റണം. പൊളിച്ചു മാറ്റൂ. കൊണ്ടുപോ, കൊണ്ടുപോയി എല്ലാവരും കൂടെ അവനെ ഇടിച്ച് കൊല്ലട്ടെ. പോലീസ് വന്നപ്പോ നേതാവ് എവിടെ പോയി? കുടുങ്ങിയത് ആ പാവു. മറ്റവൻ ബുദ്ധിയുള്ളവനാ, അവൻ നേരത്തെ സ്ഥലം വിട്ടു. അവൻ ഈ നാട് മുടിപ്പിച്ചേ പോകും. കമ്പനി എന്ന് കുറെ എണ്ണത്തിനെ പിരിച്ചു വിടിപ്പിച്ചു, ഒപ്പം പാട്ടവഴിയിരുന്നും പറഞ്ഞ് കുറെ എണ്ണത്തിനെ തിരിപ്പിക്കുകയും ചെയ്തു. അല്ല, ഇന്നലെ വന്നവന്റെയും പുറകെ കൂടാനാണല്ലോ. നിങ്ങൾ ഒറ്റൊരുത്തനതിന് കാരണം. നിങ്ങളുടെ വാക്ക് കേട്ടോണ്ട എന്റെ ജമാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. നമുക്ക് ജമാൽ വലിയവന്. ഇനി ഒരക്ഷരം മിണ്ടി പോരുത്, എല്ലാം നമുക്ക് മനസ്സിലായി. സഖാവ് വന്നിരിക്കുന്നു, സഖാവ്. തന്നെ ആരാണോ നേതാവാക്കിയത്? ഉള്ള കഞ്ഞിയും വെള്ളവും കുടിച്ച് കിടന്ന് ഞങ്ങളെ പക്ഷിണിക്കാക്കിയില്ലേ? ഇല്ലേ? എന്തിനാ സംസാരിച്ചിരിക്കുന്ന മമ്മൂട്ടി? ഒടുക്കവൻ ചെയ്യപ്പെട്ടതൊന്ന്. ഇവനെ തല്ലി എന്റെ കയ്യ് പുഴുക്കും. നശിച്ചവൻ. ജമാലിന് 100 വയസ്സാ, ദേ വരുന്ന ആള്. എന്റെ മോനെ ആ ചൈത്താമാര് വല്ലതും ചെയ്ത? ഇല്ല പാപ്പ, അവരെന്നെ ഒന്നും ചെയ്തില്ല. സാറ് നമ്മളോട് മാപ്പാക്കണം. അന്ന് വായി തോന്നിയെല്ലാം നമ്മൾ വിളിച്ചു പറഞ്ഞുപോയി. സാരമല്ലോ. നമുക്ക് നാട്ടുകാർക്കൊക്കെ ഒരു സംശയം, ഈ പോലീസ് പിടിച്ചുകൊണ്ടുപോയ ജമാലുട്ടിക്ക് മുതലാളി അറിയാതെ എങ്ങനെ ജാമ്യം കിട്ടി എന്നാണ് ചോദ്യം. ശരിയല്ലേ? ചിലര് പറഞ്ഞത് ഈ സർക്കാരും ശിവസാറും തമ്മിൽ പണ്ട് ഒരു മുറി താമസിച്ചിരുന്നതാണ്, അതുകൊണ്ടാണല്ലോ ഈ പുല്ലുപോലെ ജാമ്യം കിട്ടിയത്. മുതലാളി, ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. പോലീസുകാർ മുതലാളിയോട് ചോദിച്ചിട്ടാണ് അവനെ വിട്ടയച്ചത്. എന്തായാലും പോലീസിന്റെ കയ്യിൽ കിട്ടിയാലൊക്കെ അവരൊന്ന് പെരുമാറി കാണും. പക്ഷെ ജമാലുട്ടുണ്ടല്ലോ, നല്ല അങ്കുറ്റുള്ളവനാ. പോലീസിന്റെ മുമ്പിൽ ഒരു കൂഹുസലും ഇല്ലാണ്ടല്ലേ അവൻ നിന്നത്. സമ്മതിക്കണം. ഈ നാട്ടിൽ ശിവന് താങ്ങും തള്ളും നൽകുന്നത് അവൻ മാത്രമാണ്. ഞാനത് നേരത്തെ മനസ്സിലാക്കിയതാ. സത്യത്തിൽ ആദ്യം പാഠം പഠിപ്പിക്കേണ്ടത് അവനെയാണ്. തങ്കവയുടെ അച്ഛൻ്റെ ഇപ്പൊ പറഞ്ഞതൊരു ബുദ്ധിയാ. നീർക്കോലി ആവുമ്പോ പേടിക്കാതെ അടിക്കുക, മറ്റവനാണെങ്കിൽ തിരിഞ്ഞു കൊത്തു. വെളിച്ചപ്പാടെ, ഓ, നാളെ നേരം വിളിക്കുമ്പോൾ അവന്റെ ശവം ചാവടി മുറ്റത്ത് കിടക്കണം. കൊലക്കുറ്റത്തിന് ശിവനെ പോലീസ് അറസ്റ്റ് ചെയ്യണം. ഷോഹോ, എന്തൊരു ബുദ്ധി, എന്തൊരു ബുദ്ധി! ഒരു വെട്ടിക്ക് രണ്ടു പക്ഷി, ശിക്ഷൻ ചത്തും പോകും, ശിവൻ അകത്തും പോകും. ഷോ, എന്തൊക്കെയായാലും മുതലാളി മുതലാളി തന്നെയാണോ? വിളിച്ചപ്പാടെ, മനസ്സിലായി. ഞാൻ ആ വർഗീസിനെയും കൂട്ടുകാരെയും ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ജമാൽ, ജമാൽ! ശിവൻ സാറിനെ ആരെ കൂടി അടിക്കുന്നു? ശിവനോ? എവിടെ? ആ മൈതാനത്ത്.
ഇനി ഒരു കാര്യം കൂടി ചെയ്യാൻ. മുരളി 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 ഒന്ന് എഴുന്നേറ്റ് വന്നേ, ഒന്ന് വേഗം വാ. മുരളിക്ക് കണി കാണാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നതുണ്ടോ? വാ വാ. എന്നാലും അവനെ സമ്മതിക്കണം. ഇവന്മാരൊക്കെ കെട്ടിയിട്ട് പാഴ്സലായിട്ട് അയച്ചില്ലേ? തിരിച്ചടി നന്നായിരിക്കുന്നു, എനിക്കിഷ്ടമായി. എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ ശത്രുപക്ഷത്താക്കിയിരിക്കുകയാണോ? ശ്രീദേവി വന്നത് നന്ദനക്കുട്ടിയെ കാണാനായിരിക്കും. അല്ല, ശിവൻചേട്ടനെ കാണാൻ. എന്താ എനിക്ക് കാണാൻ വന്നൂടെ? പിന്നെന്താ, പക്ഷേ ശ്രീദേവിക്ക് വിഷമം തോന്നരുത്. നമ്മൾ രണ്ടുപേരും ജീവിതത്തിന്റെ രണ്ട് ധ്രുവങ്ങളിലാണ്. എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക ടൈപ്പാണ് ഞാൻ. എന്നാ സ്വയം തീരുമാനിച്ചതല്ലേ? അത് മാത്രമല്ല, ശ്രീദേവി എന്നെ ഇഷ്ടമല്ലായിരിക്കും. ശ്രീദേവി ആരാണ് ഇഷ്ടപ്പെടാത്തത്? എന്റെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസമാണ്. എങ്കിൽ അതിനുവേണ്ടി ബുദ്ധിമുട്ടണ്ട. മനസ്സിലാക്കിയെടുത്തോളം, എനിക്കിഷ്ടമാണ്. ഐ ലവ് യു. എന്തിനാ ഇവിടെ വരാൻ പറഞ്ഞത്? ഇതുവരെ എന്നെ കണ്ടിട്ടില്ലേ? എനിക്ക് നിന്നെ എത്ര കണ്ടാലും മതിയാവില്ല. എന്നാൽ അച്ഛനോട് പറഞ്ഞ് വേഗം നമ്മുടെ കല്യാണം നടത്താൻ പറയും. കൊള്ളാം. ശ്രീദേവിയുടെ കല്യാണം കഴിയുന്നവരെ ഈ കാര്യം പറഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലണ്ട. ഞാൻ പോട്ടെ, അമ്മ അന്വേഷിക്കും. കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും നന്ദിനിക്കുട്ടി എന്നും എൻ്റെതല്ലേ. ഞാനാ പറയണേ, പരസഹായം എന്നങ്ക പറയണത്. ഇനി എന്തെങ്കിലും ഗുരുവായ ഉണ്ടായി കഴിഞ്ഞാൽ പഴയത് പോലെ ആവൂല. എടാ കുടുതി കെട്ടില്ലേന്ന്. ആഹാ, ഉണ്ടാവുമ്പോ ഞങ്ങൾ നോക്കോളാം. ഏ കണ്ണീ കണ്ട അലവലാതെയുള്ള വർത്താനം കേട്ട് വെറുതെ ആവത്ത് വലിക്ക് വാങ്ങിക്കരുത്. എന്നാ കൊല്ലി കേട്ടോ, മടിക്കണ്ട, ഒരു പരസഹായം ആവട്ടെ. കേട്ടാൽ കൈ കെട്ടടോ. പിന്നെ കെട്ടല്ല, പിന്നെ മാറിക്കോ. ഇവിടെ അല്ലേ, കയറെടുക്ക് കയറെടുക്ക്. യമാൻ, നിന്നോട് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ദാ അവനാ ഒന്നാം പ്രതി. എടോ നേതാവേ, എന്നെയാണെങ്കിൽ എന്റെ പേര് ശിവൻ എന്നാണ്. ഓഹോ, നിങ്ങളാണ് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ? കുഴപ്പങ്ങൾ ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് വാസുവിന്റെ കുടിലാണ്. കെട്ടാനൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. സഹായം കുഴപ്പമാവുന്നത് എങ്ങനെ അല്ലേ? പരസഹായം ആവോ. എന്റെ വകയാണ് ഈ സ്ഥലം. നിങ്ങളുടേതോ? ആണെങ്കിൽ രേഖ കാണുമല്ലോ. എവിടെ? അത് കാണാൻ താനാരാ? തഹസിൽദാരോ? അപ്പോ അല്ലെന്നർത്ഥം. വാസുവിന്റെയാണ് ഈ സ്ഥലം എന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ രേഖയിട്ടോ. അതില്ലെങ്കിലും വാസുവിന്റെ കുടിൽ പൊളിക്കാതിരിക്കാനുള്ള ഒരു രേഖയും കോടതിയുടെ സ്റ്റേ ഉത്തരവും. ഇതിന്റെ അവകാശ തർക്കം തീരുന്നതുവരെ ഇവിടെ മറ്റാരും കയ്യേറാൻ പാടില്ല. എന്താ ഇൻസ്പെക്ടർ? ശരിയല്ലേ? കോടതി സ്റ്റേയോ എനിക്കെതിരെയോ? സൂക്ഷിച്ച് സംസാരിക്കണം, കോർത്ത ലക്ഷ്യമാകും. ക്ഷമിക്കണം മുതലാളി, കോടതി ഉത്തരവിനെ എതിർക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. കമ്പനി ഉണ്ടാക്കാൻ ഈ പാവം വാസുവിന്റെ കുടിൽ പൊളിച്ചു മാറ്റിയ കാലത്ത് ഇവിടെ നിയമമില്ലായിരുന്നു അല്ലേ മുതലാളി? ഐ ആം വെരി സോറി മിസ്റ്റർ ശിവൻ. രണ്ട് ചായ നമുക്ക്. കായണ്ട, കാശുവിനെ തരാന്നേ. എന്നാ പിന്നെ കുടിച്ചാ മതി.
എന്നും അവര് കാശ് തന്നു കുടിച്ചിരുന്നവരല്ലേ ബാപ്പ? കുറച്ച് ദിവസം കടം പറഞ്ഞെന്ന് കരുതി. അത് എന്റെ ബാപ്പ സമ്പാദിച്ചു വെച്ചോണ്ടാ ഇവിടെ കമ്പനി പൂട്ടി ഇവിടെ കച്ചവടം ഇല്ലാണ്ടായി. എങ്കിലും സ്ഥിരമായിട്ട് വരുന്നവരോട് മുണ്ടരി നിന്ന് ഈ നാട്ടിലെ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കി നീ നിന്റെ നേതാവും കൂടെ. തോട്ടങ്ങി കമ്പനി പണിയില്ല, പാടത്ത് കൃഷി ചെയ്യാൻ വയ്യാതായി. ഒക്കെ നിന്റെ കുറവാടാ. കൃഷി ചെയ്യാൻ പറ്റാത്തത് ബാപ്പയ്ക്ക് മാത്രമാണ്. വിവരമുള്ളൊരു കൃഷിയുണ്ട്. അപ്പൊ നമുക്ക് വിവരമില്ലെന്നല്ലേ? അല്ല, ബാപ്പയ്ക്ക് മാത്രമേ അബദ്ധം പറ്റിയുള്ളൂ എന്ന്. ഈ നാടിന് പിടിഞ്ഞു കുടിക്കുന്നവനാണ് ആ മുതലാളി. ഇന്നും അയാളാണ് ബാപ്പയ്ക്ക് വലുത്. എന്നിട്ട് ഇപ്പൊ എന്ത് കിട്ടി? കയ്യിലിരുന്ന കാശും പോയി, ഭൂമിയും പോയി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ബാപ്പ ചെയ്യുന്ന ദ്രോഹമാണ്. ബാപ്പ നീ മുണ്ടി പോരുത് ഇവിടെ. നിങ്ങൾക്ക് ആർക്കും ഒന്നും അല്ലെങ്കിലും മുതലാളി നമുക്ക് വലുതാടാ. ആ മുതലാളിയെ കുറ്റം പറയണ നിന്റെ വാക്ക് നമുക്ക് കേൾക്കണ്ട. നിന്നെ കാണുകയും വേണ്ട. ഇറങ്ങാവർത്ത് ഞാൻ ഇറങ്ങിയാണ്. ബാപ്പ സത്യം മനസ്സിലാക്കിയിട്ടേ ഇനി ഞാനിവിടെ കാലുകുത്തു. ശിവൻ എന്ത് പറഞ്ഞാലും ഞാൻ എന്നെ കടയിലേക്കില്ല. നാട്ടുകാർ എന്നെയാണ് കളിയാക്കുന്നത്. നാട്ടുകാരുടെ മുഴുവൻ തെറ്റുകിരുത്തം നടക്കുന്ന എനിക്ക് എന്റെ ബാപ്പയെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നാലോ? അതെല്ലാം അങ്ങ് ശരിയാകും ജമാലേ. പക്ഷെ ബാപ്പയോട് പിണങ്ങരുത്. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൊണ്ട് എന്തെങ്കിലും പറയുന്നു വെച്ചാലും ജമാൽ എന്ന് വെച്ചാൽ ജീവനാ മമ്മൂക്ക്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ ബാപ്പ എനിക്കും വലുതാണ്. പക്ഷേങ്കില് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വരെ ഞാനിനി അങ്ങോട്ടില്ല. ആ വരട്ടെ. എവിടേക്ക്? ഇതെന്റെ നാടല്ലേ. ഇവിടെ എവിടെ എങ്ങനെ ചുറ്റിക്കറങ്ങാം? രാത്രി ആൽത്തറയിലോ മറ്റോ കിടന്നുറങ്ങണം. താനെന്താണോ കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങുന്നത്? കടയിലേക്കാണെ പോയിക്കോ. അതല്ലെങ്കിൽ താൻ ഇവിടെ കഴിഞ്ഞോണം. അത് വേണ്ട. അതെന്താ ഇവിടെ കിടന്ന് ഉറക്കം വരില്ല? ജമാൽ എന്നെ ഒരു അന്യനായിട്ടാണോ കണക്കാക്കുന്നത്? വരൂ വാ. ഞാൻ രവീട്ടിനോട് പിണക്കുവാ. കാരണം? അന്ന് എന്നെ കണ്ടിട്ട് നിന്നില്ലല്ലോ. എന്ന് ഞാൻ കണ്ടില്ലല്ലോ. ഇല്ലേ? ഇല്ല, എന്റെ നന്ദിനിക്കുട്ടിയാണ് സത്യം, ഞാൻ കണ്ടില്ല. എന്നാലേ ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. സ്വകാര്യമാണ്, വരൂ. നന്ദിനിക്കുട്ടി പറയൂ. അച്ഛനോട് കല്യാണത്തെ പറ്റി പറഞ്ഞു. പറഞ്ഞിട്ടില്ല. എന്താ? എനിക്ക് വിശേഷമുണ്ട്. അച്ഛനോട് വേഗം പറയണം. അച്ഛൻ ശരി, നീ കുറച്ചുകൂടി ക്ഷമിക്കൂ. നല്ല നേരം നോക്കി അച്ഛനോട് പറയാം. അതുവരെ ഇതാരോടും പറയണ്ട. ഞാൻ വരട്ടെ. ഇപ്പൊ ആരും ഭൂമി വിട്ടുകൊടുക്കില്ലെന്നാ പറയുന്നത്. ആരോടാ കളിക്കുന്നത്? ഭൂമി ഒഴിപ്പിക്കില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതെല്ലാം കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ എന്റെ വിളിച്ചപ്പാടെ. മതിയല്ലോ. മുതലാളി തീരുമാനിക്കുന്നതിനെ എതിർക്കാൻ ഏത് കോടതിയെ കൊണ്ടാ കഴിയ? നമ്മൾ നല്ല നിലയ്ക്ക് നിന്നാൽ നല്ല നിലയ്ക്ക് ജീവിക്കാം. കാണപ്പെട്ട ദൈവമല്ലേ അദ്ദേഹം. ആട്ടെ, ലക്ഷ്മിമ്മക്ക് അറിയാമോ ഈ പ്രശ്നങ്ങളുടെ കാണിക്കല്ല ആരാണെന്ന്? എനിക്കറിയില്ല. എന്നാൽ അറിയണം. കലികാലത്തിന്റെ അവതാരമാണവൻ. ശിവന്റെ പേരുണ്ടെന്നേ ഉള്ളൂ. ആ ഗുണത്തിന്റെ ആയിരത്തിൽ ഒരു അംശം അവനില്ല. അവൻ ഒറ്റ ഒരുത്തിനാണ് ഈ നാട് വെണ്ണീറാക്കാൻ പോകുന്നത്. ഞാൻ അതൊന്നും അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കണം. അവസാനം പോലീസും പട്ടാളവും വരാൻ പോകുന്നത് ഇങ്ങോട്ടാണ്. അവൻ ഇവിടെ താമസിക്കുകയാണെങ്കിൽ നിങ്ങളും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടതായിട്ട് വരും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടേ? അവനോട് ഒഴിഞ്ഞേരാൻ പറയണം. അതിന് വാടക വേണമെങ്കിൽ മുതലാളി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവനെ ഒഴിപ്പിക്കുന്നില്ല. അതിനുവേണ്ടി വെളിച്ചപ്പാട് തുള്ളിയാൻ വേണ്ട. എന്തു വന്നാലും അവൻ ഇവിടെ തന്നെ താമസിക്കും. അവനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനാവാത്ത ഒരു ചുറ്റുപാടില്ല. അതെന്താ? മിക്കവാറും അവൻ അവിടെ അങ്ങ് കൂടും. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ തെളിച്ചു പറയോ വെളിച്ചപ്പാട്. അവനെ ഒഴിപ്പിച്ചു വിട്ടാലേ മഠത്തിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിന് തണ്ടകേണയില്ല. എട്ടണ്ട മുഹമ്മദേ, ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും പിടിക്കൂല. ആ തള്ള കരഞ്ഞോണ്ട് പറഞ്ഞതല്ലേ അവനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റില്ലെന്ന്. പടച്ചോനെ, ഓൻ നമ്മുടെ പേര് വിടക്കാക്കിയോ? എന്തായി വിളിച്ചപ്പാടെ? അവിടെ ഒന്നും ഏൽക്കുന്നില്ല. എന്തു വന്നാലും
അവൻ അവിടെ തന്നെ താമസിപ്പിക്കുമെന്ന ലക്ഷ്യമ പറയുന്നത്. ശരി, താമസിപ്പിക്കട്ടെ. പക്ഷേ നമ്മുടെ മറ്റുവെടിയും കൊണ്ടു നന്ദിനിക്കുട്ടി ഇപ്പൊ ഗർഭിണിയാണെന്നാ വെച്ച് കാച്ചിരിക്കുന്നു. അവന്റെ അവിടുത്തെ താമസവും ഊണും ഉറക്കവും ഒക്കെ കണ്ടാൽ ആളുകൾ വിശ്വസിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നല്ല പ്രചരണം കൊടുക്കണം, ആളുകൾ അവനെ വെറുക്കണം. അതിനുവേണ്ടി ഒരിക്കൽ കൂടി ഉറഞ്ഞുതുള്ളാൻ ഞാൻ തയ്യാറാണ്. ചാവടിയിൽ നിന്ന് ഒഴിപ്പിച്ചില്ലെങ്കിൽ അവൻ താനേ ഒഴിഞ്ഞുകൊള്ളു. ഇത് വാസ്തവമാണെങ്കിൽ അവനെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത് തെറ്റല്ലേ? വാസ്തവമാണോ അല്ലേ എന്നതല്ല പ്രശ്നം, അവൻ ഈ നാട് വിടണം. അതിന് ഇതല്ല, ഇതിനപ്പുറവും പ്രയോഗിക്കേണ്ടതായിട്ട് വരും. എന്റെ മുഖത്ത് നോക്കി ധിക്കാരം പറഞ്ഞിട്ടുള്ളവനാണ്. കുറെ വിവരമില്ലാത്തവരുടെ പിന്തുണയും വെച്ചുകൊണ്ട് എന്നെ തോപ്പിക്കാമെന്നാണ് അവന്റെ വിചാരം. ഒന്ന് കാണാമല്ലോ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. അതെ, പിന്നെ പിന്നെന്തൊക്കെയാണ് എന്നെ പറ്റി കേട്ട പരാതികൾ? പിന്നെ ഒന്നും കേൾക്കാൻ ഞാൻ നിന്നില്ല. അല്ലെങ്കിൽ ദേഷ്യം വന്ന വല്ലതുമൊക്കെ പറയുമായിരുന്നു. അതേതായാലും നന്നായി. അച്ഛനും കൂട്ടുകാരും എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീദേവി എന്നെ പറ്റി നല്ലത് എന്തെങ്കിലും പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കുമെന്നറിയാമോ? ഞാൻ ശ്രീദേവിയെ വലയിൽ വീഴ്ത്തിയിരിക്കുകയാണെന്ന് വിചാരിച്ചോട്ടെ. എന്താ പേടിയുണ്ടോ? പേടിയോ? എനിക്കുള്ള ഒരേ ഒരു പോരായ്മ പേടിയില്ല എന്നുള്ളതാണ്. ശ്രീദേവിയെ കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമേ എനിക്ക് വിഷമം. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അവരെന്തു പറഞ്ഞാലും ശിവേട്ടനെ എനിക്കറിയാമല്ലോ. മുഴുവൻ അറിയില്ല. അറിയുമ്പോൾ ശ്രീദേവി ഒരുപക്ഷെ എന്നെ വെറുത്തുന്നത്. എപ്പോഴും എതിരല്ലേ പറയൂ. അതല്ല, ഞാൻ എല്ലാം അഡ്വാൻസായി ചിന്തിക്കുന്നവനാണ്. ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നേരത്തെ ഒരു ധാരണ ഉണ്ടായാൽ പിന്നെ ആ സമയത്ത് വിഷമിക്കേണ്ടി വരില്ല. എന്ത് വിഷമം ഉണ്ടായാലും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. മോളെ, തങ്കമണി, എന്താ മോളെ, എന്താ മോളെ, മോളെ മോളെ എന്ത് പറ്റി മോളെ? നാണിയമ്മേ, നാണിയമ്മേ, ഒന്ന് ഇങ്ങോടി വന്നേ. എന്താ വിളിച്ചപ്പാടെ? തങ്കമണി പെട്ടെന്ന് മയങ്ങി വീണു. കുറച്ച് വെള്ളം എടുത്തോളൂ. മോളെ, തങ്കമണി, തങ്കമണി, തങ്കമണിക്ക് വയറ്റിലുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ പോട്ടെ, പോട്ടെ മോളെ. നീ വിഷമിക്കണ്ട മോളെ, ഇതും ഒരു കണക്കിന് നല്ലതാ. ഞാൻ മുതലാളിയോട് ചെന്ന് പറയാം, രവിയുടെയും നിന്റെയും കല്യാണം ഉടനെ നടത്തണമെന്ന്. പക്ഷേ എന്നെ നശിപ്പിച്ചത് ശിവേട്ടനല്ല, പിന്നെ അച്ഛന്റെ ദൈവം, ആ മുതലാളി. വെളിച്ചപ്പാടിത് കുടിക്കൂ, എന്നിട്ട് സമാധാനമായി ആലോചിക്കൂ. മതി, കുടിച്ചെടുത്തോളം മതി, ഇനി രണ്ടിലും നിറഞ്ഞിട്ടേ എനിക്ക് സമാധാനമാകൂ. തങ്കമണി ഗർഭിണിയാണെങ്കിൽ അനുയോജ്യനായ ഒരുത്തൻ അവളെ വിവാഹം കഴിക്കും. നമ്മുടെ തങ്കപ്പനുണ്ടല്ലോ, അവൻ നല്ലവനാണ്. തങ്കമണി എന്ന് വെച്ചാൽ അവന് ജീവനാ. ഞാൻ അവനോട് പറയാം. തങ്കപ്പനെ ഏൽപ്പിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്, നീ എനിക്ക് എന്ന വാക്കിനെ പറ്റി ചോദിക്കാനാണ്. ആ ഒറ്റ വിശ്വാസത്തിൽ നീ ചെയ്ത എല്ലാ കൊള്ളരായ്മയ്ക്ക് കൂട്ടിട്ടവനാണ് ഞാൻ. എന്നിട്ടിപ്പോൾ എന്നോട് ഈ ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? അന്ന് നാം ഒരേ തരക്കാറായിരുന്നു.
ഇന്ന് ഞാൻ മുതലാളിയാണ്. പക്ഷേ എന്റെ മുമ്പിൽ നീ ഇന്നും പരമു തന്നെയാണ്. സ്വത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ കൂട്ടി കൊടുത്ത പരമു. എടാ, നിനക്ക് നിന്റെ മോളോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് എന്റെ കുഞ്ഞിനോടുണ്ടടാ. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നിട്ട് നീയും എനിക്കിത് വരണം. അടിച്ചെളിക്കാരിയുടെ മാനെ കൊണ്ട് അമ്പരം വിഴുങ്ങിച്ചവനാണ് ഞാൻ. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയിൽ അപവാദം അടിച്ചേൽപ്പിച്ചവനാണ് ഞാൻ. അധ്വാനിക്കുന്നവർക്ക് വേണ്ടി വാദിച്ച ശിവനെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ. എനിക്കിത് കിട്ടണം. വെളിച്ചപ്പാടെ, മര്യാദ വഴികളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഭീഷണിപ്പെടുത്താനാണ് ഭാവമെങ്കിൽ നീ എന്നെ കൊല്ലുമായിരിക്കും. അതിനു മുൻപ് എനിക്ക് നിന്റെ മുഖം മൂടി വിളിച്ചു മാറ്റണം. ഇനി നിനക്ക് രക്ഷയില്ല. പരമു, നിന്റെ കഴുത്തിൽ കാലൻ കയർ മുറുക്കി തുടങ്ങി. എന്താ, കിട്ടാനുള്ളതൊക്കെ കിട്ടിയോ? ഞാൻ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും. ശിവൻ സർവവ്യാപിയാണ്. എനിക്ക് താല്പര്യമുള്ളവരുടെ ചുറ്റും ഞാൻ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. കുഞ്ഞെ, ആ ദുഷ്ടൻ എന്റെ മോളെ. ദുഷ്ടൻ നിങ്ങളുടെയൊക്കെ കാണപ്പെട്ട ദൈവം അല്ലേ? അവനെ ദൈവമാക്കിയത് ഞാനും കൂടി ചേർന്നാണ്. കുഞ്ഞിനറിയില്ല, ഈ നാട്ടുകാരുടെ എല്ലാം വാമൂടി കെട്ടിയാണ് അവൻ മുതലാളിയായത്. അതിനു മുമ്പ് അവൻ ആരായിരുന്നെന്ന് കുഞ്ഞിനറിയാമോ? അടിച്ചു തെളിക്കാരി പാർവമ്മയുടെ മകൻ, നിത്യവും പടച്ചോറിന് വേണ്ടി പൂജാരിയുടെ മുമ്പിൽ ഓച്ഛാനിച്ചു നിന്നിരുന്ന പരമു. ദേവിയുടെ സ്വർണ്ണ വിഗ്രഹം മോഷ്ടിക്കുമ്പോൾ തടുക്കാനെത്തിയ പൂജാരി അമ്പലക്കുളത്തിൽ മുക്കിക്കൊന്ന പരമേശ്വരമ്പിള്ള. അന്ന് നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായിരുന്നു അല്ലേ? അന്ന് നിങ്ങളുടെ ക്രൂരതയുടെ മുഖം നേരിട്ട് കണ്ട പൂജാരിയുടെ മകനെ ഓർമ്മയുണ്ടോ? സുധാകരൻ, ഓർമ്മയില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ, ഈ മുഖത്തേക്ക്. അതെ, സുധാകരൻ, അടങ്ങാത്ത പ്രതികാരദാഹവുമായി തിരിച്ചു വന്ന സുധാകരൻ. എന്നെ ശിക്ഷിക്കുവിഞ്ഞ്, തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അവകാശമില്ല. ഞാൻ ശിക്ഷിക്കാതെ തന്നെ വേണ്ടത്ര ശിക്ഷ അനുഭവിച്ചവനാണ് നിങ്ങൾ. കുഞ്ഞെ, എനിക്ക് അവനോട് പകരം ചോദിക്കണം. അവൻ ചെയ്ത കുറ്റങ്ങൾക്കുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. എവിടെ വേണമെങ്കിലും ഞാനത് പറയാം. ശരി, വെളിച്ചപ്പെടുപ്പ് പോവും, നമുക്ക് നാളെ കാണാം. എനിക്ക് കുറച്ച് ജോലികൾ കൂടിയുണ്ട്. കാലൻ കയറുമുറുക്കുന്നത് ഞാനും കണ്ടു. അത് എനിക്കോ നിനക്കോ? എങ്ങനെ ചാകാതിരിക്കും? പെമ്പിള്ളേര് പിഴച്ചു പോയാൽ അഭിമാനമുള്ള തന്തമാർപ്പിന്റെ ആത്മഹത്യയല്ലാതെ എന്ത് ചെയ്യും? ശരിയാ, നാലുപേരുടെ മുഖത്ത് നോക്കണ്ടേ? ആ തങ്കമ്മയുടെ കാര്യാലോചിക്കുമ്പോ എനിക്ക് സങ്കടത്തെക്കാളേറെ ദേഷ്യ വരണത്. അച്ഛനെ കൊല്ലിച്ചു, ആരെ കൊച്ചിനെ വയറ്റിലാക്കി, ഇനി അവൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ ഒക്കുവോ? എന്നോട് ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എന്റെ പൊന്ന് തങ്കപ്പേട്ട, എന്നെ കെട്ടിക്കോ കെട്ടിക്കോ എന്ന്. എനിക്കെന്തേ മനസ്സിലായി അവൾ ആൽപ്പം പെശകാണെന്ന്. അതുകൊണ്ട് ഞാൻ മാറി. കാര്യം ഞാൻ എല്ലാവർക്കും പരസഹായം ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിപ്പോ പെണ്ണ് പഴച്ചു പോയില്ലേ, ഏത് ദ്രോഹിയാണ് അവളെ പഴപ്പിച്ചതെന്ന് ആലോചിക്കുമ്പോ എന്റെ ദൈവമേ, അവന്റെ തലയില്. തങ്കമണി, നീ എന്നോട് ക്ഷമിക്ക്. അറിയാതെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി.
അതിന് പ്രായച്ചിത്തം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. നിനക്ക് നല്ലൊരു കല്യാണം ഞാൻ നടത്തി വയ്ക്കും. വേണ്ട മുതലാളി, എനിക്കിനി ഒരു ജീവിതം വേണ്ട. അങ്ങനെ പറയരുത്. തങ്കപ്പന് നിന്നെ ജീവനാണ്. പക്ഷേ മറ്റൊരാളുടെ കുട്ടിയെ അവനിൽ അടിച്ചേൽപ്പിക്കുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് നമുക്കതങ്ങ് കളയാം. ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണക്കാരൻ ഞാനാണ്. ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ദൈവം എനിക്ക് മാപ്പ് തരില്ല. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി. ഇതാ, ഇത് കുടിച്ചാൽ മതി. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയെങ്കിലും നിനക്ക് നല്ലൊരു ജീവിതമുണ്ടാവും. നാളുകൾ നീണ്ടുപോയാൽ ഇതുകൊണ്ടും കഴിഞ്ഞില്ലെന്ന് വരും. കുടിക്കേ. എങ്ങനെ മരിച്ചാലും അത് ആത്മഹത്യയാക്കി മാറ്റിയെടുക്കാനുള്ള കഴിവ് നമ്മുടെ നാട്ടുകാർക്ക് കൂടുതലാണ്. ആ പെണ്ണൊരുത്തി കാരണമാണ് ഒരു കുടുംബം തകർന്നത്. ആ തള്ളയില്ലാത്ത കുട്ടിയല്ലേ, വഴി തെറ്റാൻ എളുപ്പമായിരുന്നു. ആ പിന്നെ വെളിച്ചപ്പാടിന്റെയും മകളുടെയും മരണത്തെ പറ്റി നമ്മൾ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുള്ള കാര്യം പുറത്താരും അറിയണ്ട. രണ്ടും കൊലപാതകമാണെന്നുള്ള കാര്യം ഉറപ്പാണ്. വാസു നമ്മളോടൊപ്പം തന്നെ ഉണ്ടല്ലോ. വേണ്ട സമയത്ത് തെളിവ് കൊടുക്കാം. എനിക്ക് കഴിയില്ല രവിട്ട. ഒളിക്കാൻ ആര് പറഞ്ഞു? ഒരുവിധം എല്ലാവരും അറിഞ്ഞു. ഇനി എന്തിനാ താമസിപ്പിക്കുന്നത്? കല്യാണം നടത്തിക്കൂടെ? രവിട്ടനല്ലേ തീരുമാനിക്കേണ്ടത്. നീയും ശിവനും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കാൻ ഞാനാരാ? നാട്ടുകാർ മുഴുവൻ പറയുന്നതാണ് നിന്റെ വയറ്റിൽ വളരുന്നത് ശിവന്റെ കുഞ്ഞാണെന്ന്. നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ, സത്യം നമുക്ക് രണ്ടുപേർക്കല്ലേ അറിയുള്ളൂ. എന്നെ പങ്കുചേർക്കണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയരുത് രവിട്ട. രവിട്ടിന് മാത്രമേ എന്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ളൂ. എനിക്കൊരു ജീവിതം തരേണ്ടത് രവിട്ടനാണ്. എങ്കിലും നാട്ടുകാരന്റെ തല്ലിക്കൊല്ലും. ഒരു അന്യ നാട്ടുകാരനുമായി ബന്ധമുണ്ടായിരുന്ന ഒരു പെണ്ണിനെ ഞാനെങ്ങനെ ഭാര്യയാക്കും? ഒന്നുമില്ലെങ്കിൽ എന്റെ അച്ഛന്റെ അന്തസ്സിനെങ്കിലും മാനിക്കല്ലേ? രവിട്ട, ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. ജോലിക്കാർ പിടിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്. എന്നെ മരിക്കാനെങ്കിൽ അനുവദിക്കൂ. അറിയോ എന്തുണ്ടായി? ഞാൻ നശിച്ചവളാണ് ശിവേട്ട. പറയൂ, എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്തും നിനക്ക് എന്നോട് പറയാം. എന്നെ വിശ്വസിക്കുന്നു അന്തരി കുട്ടി. ആരാണ് നിന്നെ നശിപ്പിച്ചത്?
അഭിയഷ്ടൻ. അനിയത്തി, ഇപ്പോൾ നീ ഇതാരോടും പറയണ്ട. എന്തായാലും രവി തന്നെ നിന്നെ വിവാഹം കഴിക്കും. എനിക്ക് വേണ്ടി അല്പം ക്ഷമിക്കൂ. നന്ദിനി, 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 നന്ദിനി കുട്ടി, ശിവ, ശിവ, എന്താ ജമാലെ? ആ ശിവനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേ. ശിവൻ ഇതുവരെ വന്നില്ലല്ലോ. വന്നില്ലേ? ഇല്ല. എന്താ? നന്ദിനി കുട്ടിയെ കാണാനില്ല. വിശ്വസിച്ചതിന്റെ ഫലമാണ് നീ കാണിച്ചത്, അല്ലടാ? വാടി ഇങ്ങോട്ട്, നിന്നെ നീ കൊല്ലും. വലിയ ആദർശമൊക്കെ പ്രസംഗിച്ചു കേട്ടപ്പോ യോഗ്യനാണെന്ന് കരുതി. മാനം മര്യാദയായി കഴിയുന്ന തറവാട്ടിലെ പെമ്പിള്ളരെ വശീകരിക്കലാണ് നിന്റെ ആദർശമെന്ന് ഞാൻ വിചാരിച്ചില്ല. ജമാൽ, പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ വളച്ചെടുത്ത് പാതിരാത്രിക്ക് കൊണ്ടുപോയി പുന്നാരിക്ക് അല്ലടാ അണത്തം. എനിക്കറിയാം, എല്ലാവർക്കും എന്നെ വെറുപ്പാണ്, നീ അടക്കം എല്ലാവർക്കും. പക്ഷേ ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്റെ തെറ്റായിരിക്കാം ഒരു പരിധിവരെ. പുറമേക്ക് ചിരിക്കുമ്പോഴും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുമ്പോഴും എന്റെ മനസ്സ് കരയുകയാണെന്ന് ആരും അറിഞ്ഞില്ല. ജമാൽ, നിനക്കറിയാമോ, സ്വന്തം വീട്ടിൽ ഒരന്യനായി ജീവിക്കുന്നവനാണ് ഞാൻ. പെറ്റമ്മയുടെയും സ്വന്തം സഹോദരിയുടെയും മുമ്പിൽ വെറും ഒരു പരിചയക്കാരനായി താമസിക്കുന്നു. നന്ദിനിക്കുട്ടിയുമായി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ബന്ധമല്ല എനിക്കുള്ളത്. സ്വന്തം പെങ്ങളെ കാമുകിയായി കാണാൻ ആർക്കെങ്കിലും കഴിയുമോ ജമാൽ? ശിവ അല്ല, സുധാകരൻ. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നതിന് സാക്ഷ്യം വഹിച്ച സുധാകരൻ. ജീവിച്ചിരിക്കുന്നുവെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ സ്വന്തം കുടുംബം തന്നെ കൊലപാതകത്തിനിരയാവുമെന്ന് അറിഞ്ഞപ്പോൾ രാത്രിക്ക് രാത്രി നാടുവിട്ട സുധാകരൻ. നീ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? ശത്രുവിനെ ഒറ്റവെട്ടിന് കൊല്ലാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട്. ചെയ്ത തെറ്റുകളുടെ ശിക്ഷ എണ്ണി എണ്ണി അനുഭവിച്ചാലേ എന്റെ ഉദ്ദേശം പൂർത്തിയാകും. ഇന്നോ? ശരി, ഞാൻ അറേഞ്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു. രവി, രവി, എന്താ? ഫാക്ടറിയിൽ ഏത് നിമിഷവും റെയ്ഡ് നടക്കും. അവിടെയുള്ള സ്റ്റാക്കും റെക്കാർഡ്സുകളും വേഗം മാറ്റണം. തൊഴിലാളികൾ തടഞ്ഞാലോ? ആര് തടഞ്ഞാലും നേരിട്ടേ പറ്റൂ. അന്വേഷണത്തിന് കുറെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട്. അതിനു മുമ്പ് എല്ലാം ക്ലീൻ ആയിരിക്കണം. ആ വർഗീസിനെയും കൂട്ടുകാരെ ഏർപ്പാട് ചെയ്താൽ മതി. അത് മുതലാറ് തീരുമാനിച്ചോളൂ. അങ്ങനെ നീ പേ കൊണ്ടുപോണ്ട. നീ ആരാണ്? Thank you.
വല്യവനാണല്ലേ സാറേ, മുതലി മുതലി എന്നെ പിടിക്കാൻ പോലീസ് വരുന്നു. ഞാൻ ചന്ദമുക്കിന് ഓടി രക്ഷപ്പെട്ടതാ. അവരെന്നേഷിച്ച് ഇപ്പോ അവിടെ എത്തു. ജമാലിനെ കൊന്നു ഞാനാണത്രേ. പോലീസിന് സംശയം തോന്നിയിട്ടല്ലേ പിടിച്ചാലും ഒരു വേഗം വിട്ടയക്കും. പക്ഷെ ഞാനല്ലല്ലോ കൊന്നത് മുതലാളി. നീയാണെന്നല്ലേ ആളുകൾ പറയുന്നത്. തെളിവും നിനക്കെതിരായി. എന്നെ രക്ഷിക്കണം മുതലാളി. ഞാനല്ല കൊന്നതെന്ന് മുതലാളിക്കെങ്കിലും അറിയാലോ. എന്ന് വെച്ച് നിനക്ക് പകരം ഞാൻ പോലീസിൽ പോയി ഹാജരാകണോ? എടാ, നിയമത്തിന്റെ മുമ്പിൽ നീയാണിപ്പോൾ കുറ്റവാളി. നീ കുറ്റം കേൾക്കുന്നതാണ് നല്ലത്. നിന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിക്കൊള്ളാം. അതല്ല, എനിക്കെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ വിധി ഒലക്കയറിലായിരിക്കും. മുതലാളി, ഇരുന്ന് മോങ്ങാണ് പോടാ. ഞാനായിട്ട് നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് നീ നേരിട്ട് ചെല്ലുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പോ. ജമാൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, എന്നെ രക്ഷിക്കാൻ വേണ്ടി. എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന്.
പക്ഷേ എന്റെ വിഷമം ചിവേട്ടിനറിയാലോ. ജമാലിന് സംഭവിച്ചത് ഏത് നിമിഷവും എനിക്കും സംഭവിച്ചേക്കാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ എന്റെ ലക്ഷ്യം നിറവേറ്റും. സാരമില്ല മമ്മദെ, കരയാതിരിക്കുന്നു. മമ്മദിന്റെ മകൻ നല്ലവനായിരുന്നു. നല്ലവർക്ക് ഈശ്വരൻ ദീർഘായുസ് കൊടുക്കില്ലല്ലോ. നമുക്ക് ഇനി ആരുമില്ല മുതലാളി. ആര് പറഞ്ഞേ? മമ്മദിന് ഞങ്ങളൊക്കെ ഇല്ലേ? ഇതാ ഇത് 2000 രൂപയുണ്ട്. വേണ്ട മുതലാളി, നമുക്ക് ഇനി എന്തിനാണ് കാശ്? കാശ് കൊടുത്താൽ നമ്മളെ മോനെ തിരിച്ചു കിട്ടുമോ? ഇരിക്കട്ടെ മമ്മദെ, പിടിക്കൂ. ആ പിന്നെ ഒരു കാര്യം, അടുത്ത 10-ാം തീയതിയാണ് കേസ്. മമ്മദ് കോടതിയിൽ വന്ന് പ്രധാനമായിട്ട് ഒരു കാര്യം പറയണം. ജമാൽ മരിക്കുന്നതിന് മുമ്പ് ശിവനുമായിട്ട് വഴക്കായിരുന്നു. അവർ തമ്മിൽ ഒരു വഴക്കുമില്ലായിരുന്നു മുതലാളി. എങ്കിലും കോടതിയിൽ അങ്ങനെ പറയണം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ജമാലും അവന്റെ വാപ്പയും തമ്മിൽ വഴക്കായിരുന്നു വേണമെങ്കിൽ നമ്മൾ പറയാം മുതലാളി. പക്ഷേങ്കിലേ പടശോനെ നിരക്കാത്ത നമ്മൾ പറയൂല. മയ്യത്തായാലും പറയൂല മുതലാളി. മമ്മദ് ഒന്നുകൂടി ആലോചി, ഞാൻ പിന്നീട് വരാം. ഇതിനുവേണ്ടി മുതലാളി ഇനി ഇവിടെ വരണമെന്നില്ല. ഇതാ നിങ്ങളുടെ കാശ്. എന്നാ മുതലാളി നിങ്ങളുടെ കാശ്? നമ്മുടെ മോൻ മരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമുക്കിനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, നമ്മുടെ മോന്റെ വഴി. ഇൻസ്പെക്ടർ, നിങ്ങളുടെ സംസാരം കേട്ടാൽ വെളിച്ചപ്പാടും മകളും മരിക്കാൻ കാരണം ഞാനാണെന്ന് തോന്നുമല്ലോ. എന്ന് ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾക്ക് കിട്ടിയ ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ കടമയാണല്ലോ. എനിക്കിവിടെ കുറെ ശത്രുക്കളുണ്ട്, വെറുതെ കുഴപ്പങ്ങൾ കുത്തിപ്പൊക്കാനാണോ ശ്രമിക്കുന്നത്? തെറ്റുകളൊന്നും ചെയ്യാത്തവർക്ക് ശത്രുക്കൾ ഉണ്ടാകില്ലല്ലോ. എന്റെ ഉയർച്ചയിൽ അസൂയുള്ളവരാണ് പലരും. ശരിയായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കാര്യസ്ഥനായി കഴിഞ്ഞിരുന്ന തങ്കപ്പന് നിങ്ങളോട് അസൂയ തോന്നേണ്ട കാര്യമില്ലല്ലോ. തങ്കപ്പനോ? അതെ, തങ്കപ്പൻ. ജമാലിനെ കൊന്ന കുറ്റം നിങ്ങൾ ഏറ്റെടുപ്പിച്ച തങ്കപ്പൻ, വർഷങ്ങളോളം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന തങ്കപ്പൻ, വെളിച്ചപ്പാടിന്റെ മരണത്തിന് ദൃക്സാക്ഷിയുണ്ട്. പിന്നെ തങ്കമണി കുടിച്ച വിഷം സാധാരണക്കാർക്ക് കിട്ടുന്നതല്ല. മറ്റ് പല സഹകരണ തെളിവുകളും നിങ്ങൾക്കെതിരാണ്. ഇൻസ്പെക്ടർ, പറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്. നിങ്ങൾ ചെറുപ്പമാണ്, ഇനിയും വളരെ കാലം ഡിപ്പാർട്ട്മെന്റിൽ തുടരേണ്ട ആൾ. മിനിസ്റ്ററെ എനിക്ക് നേരിട്ടറിയാം. ഞാൻ അദ്ദേഹത്തൊന്ന് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉയരാം. അതിനുവേണ്ടി സത്യം മറച്ചു വെക്കുന്നത് തെറ്റാണെന്ന് തോന്നും, പക്ഷെ തെറ്റല്ല. എന്റെ അനുഭവം എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ പേരിലുള്ള കുറ്റം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷേ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. എന്നെ വിശ്വസിച്ചിട്ടുള്ളവരെല്ലാം ഇന്ന് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്, അല്ലാത്തവർ അതിനനുഭവിച്ചിട്ടുമുണ്ട്. വരൂ, നമുക്ക് അകത്തിരിക്കാം. വരൂ. ഞാൻ കഴിക്കാറില്ല. ജീവിതത്തിൽ അതൊക്കെ ഒരു ആവശ്യമല്ലേ, പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ ഉദ്യോഗത്തിന്. ശ്രീദേവി, തുടങ്ങി. ഏതോ ഒരു ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. നീ ഇപ്പൊ കുടിയും ബഹളം ആരംഭിച്ചോളൂ. എന്താ അച്ഛാ? മോളെ കുറച്ച് ഐസ് ഞെടുക്കൂ. ശരി. എന്റെ മകളാ ശ്രീദേവി, എന്നോട് ഇണങ്ങുന്നവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇണങ്ങുന്നവരെ സാറിനറിയാമല്ലോ. ഇപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം. എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്തും പ്രതീക്ഷിക്കാം. മോളെ, ഇദ്ദേഹം സ്ഥല ഇൻസ്പെക്ടറാണ്. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് അത്യാവശ്യം ഒരു ഫോൺ ചെയ്യാനുണ്ട്. ഞാൻ ഇപ്പൊ വരാം. അമ്മേ, അമ്മേ.
ക്ഷമിക്കൂ. ഞങ്ങൾ പോലീസുകാർക്ക് കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പല മാർഗങ്ങളും വേണ്ടിവരും. അതിലൊന്നാണിത്. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. എന്നെ വിശ്വസിക്കൂ, നിന്നെ പോലെ സഹോദരിമാർ എനിക്കുമുണ്ട്. എങ്കിലും ഇതുപോലൊരു അച്ഛനില്ലാതിരുന്നത് ഭാഗ്യം. ഇരിക്കൂ, എനിക്ക് ചില വിവരങ്ങൾ അറിയാനുണ്ട്. സ്വന്തം മകനെ പോലെയാണ് ഞാൻ നിന്നെ കരുതിയത്. എന്നിട്ടാണ് നീ അമ്മേ ചിവേട്ടൻ നങ്ങനെ നീ ഒന്നും പറയണ്ട എന്നാ വിളിച്ചോണ്ട് പോടാ അവളെ. അമ്മേ സമാധാനപ്പെടും, എല്ലാത്തിനും വഴിയുണ്ടാക്കാം. എടാ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് വരെ ഒരു പെണ്ണും പഴച്ചിട്ടില്ല, ഇപ്പൊ അതും സംഭവിച്ചു. എല്ലാത്തിനും കാരണം നീയാണ്. അമ്മേ, നന്ദിനിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരായാലും അവളെ വിവാഹം കഴിക്കും. എനിക്കൽപ്പം സമയത്ത് ശിവൻ. അതെ, ശിവൻ തന്നെ. സാറിനെ കാണാനാണ് വന്നത്. നന്ദിനിക്കുട്ടി ഗർഭിണിയാണ്. ഓ, അത് ഈ നാട് മുഴുവൻ പറയുന്നതല്ലേ? ഞാനും പറഞ്ഞു. നാട് മുഴുവൻ അറിഞ്ഞത് നന്ദിനിക്കുട്ടിയെ പറ്റി മാത്രമാണ്, നിന്നെ പറ്റി അറിഞ്ഞില്ല. അതിന് ഞാനെന്ത് വേണം? അവളെ വിവാഹം കഴിക്കണം. അയ്യോ, നീ ഗർഭിണിയാക്കിയ പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കണമെന്ന്? രവി, പോയി വേറെ വല്ല ജോലിയും നോക്കാശനെ. തനിക്ക് സൗകര്യമുള്ള മിണ്ടായിരിക്കും. ഭർത്താവില്ല ഗർഭം ധരിക്കുന്ന സ്ത്രീകളൊക്കെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് താൻ എന്താ കരാർ എടുത്തിട്ടുണ്ട്? ഇല്ല, ഞാനിവനെ ഇപ്പൊ കൊല്ലില്ല. അതെന്റെ കൂടി ആവശ്യമാണ്. പറയാ, നന്ദിനിക്കുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദിത്വം നീയല്ലേ? തനിക്കും ബന്ധമുണ്ട്. ഉണ്ട്, നിന്നേക്കാൾ വലിയ ബന്ധം, രക്തബന്ധം. അവൾ അവൾ എന്റെ അനിയത്തിയാണ്. ഓഹോ, മരിച്ചുപോയ ചേട്ടൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നായിരിക്കും. അല്ല, ഈ ഭൂമിയിൽ തന്നെയുണ്ട്. ഞാൻ ആരാണെന്ന് ആരും അറിയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ എന്റെ അനിയത്തിയുടെ കണ്ണീര് തുടയ്ക്കാൻ, എന്റെ അമ്മയുടെ മനോവേദനയകറ്റ് ഞാൻ സത്യം പറയുന്നു, ഞാൻ സുധാകരനാണ്. എടാ, നിന്റെ പഴയ കളിക്കൂട്ടുകാരനായ സുധാകരൻ. സുധാകരനോ? അതെ, പണ്ട് അമ്പലത്തിൽ നിന്ന് തങ്കവിഗ്രഹം മോഷിച്ച നിന്റെ അച്ഛനും വെളിച്ചപ്പാടും ചേർന്ന് എന്റെ അച്ഛനെ വെള്ളത്തിൽ മുക്കിക്കുന്നു. അത് കണ്ടുനിന്ന് ഞാൻ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഞാൻ ജീവിച്ചിരുന്നാലുണ്ടാകാവുന്ന അപകടത്തെ ഭയന്ന് എന്റെ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്യാൻ നിന്റെ അച്ഛൻ തീരുമാനിച്ചു. എന്റെ അമ്മയുടെയും അനിയത്തിയുടെയും ജീവൻ രക്ഷിക്കാൻ ഞാൻ മരിച്ചെന്ന് വരുത്താൻ എനിക്ക് ഈ നാട് വിട്ടോടേണ്ടി വന്നു. ഞാൻ തിരിച്ചു വന്നത്
നിന്റെ അച്ഛനെ ഇഞ്ചിഞ്ചായി കൊന്ന് പകരം വീട്ടാനാണ്. പക്ഷെ ഞാനിവിടെ വരുമ്പോഴേക്കും അയാൾ ഈ നാടിന്റെ ചക്രവർത്തിയായി കഴിഞ്ഞിരുന്നു. പ്രതികാരത്തെക്കാൾ വലുതാണ് എനിക്ക് എന്റെ അനിയത്തിയുടെ ജീവിതം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം തുറന്നു പറയുന്നത്. രവി, ഒരു ദിവസത്തെ സമയം ഞാൻ നിനക്ക് തരുന്നു, 24 മണിക്കൂർ. അതിനുള്ളിൽ എന്റെ പെങ്ങളെ രക്ഷിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ ഒരിക്കൽ കൂടി നമ്മൾ ഇതുപോലെ കണ്ടുമുട്ടേണ്ടി വരും. ഞാൻ പോകുന്നു. നിൽക്കൂ അച്ഛ, അയാളെ കൊല്ലുന്നതിന് മുമ്പ് അച്ഛൻ എന്നെ കൊല്ലും. അച്ഛൻ നടത്തിയ കൊലപാതകങ്ങളുടെ കൂട്ടത്തിൽ എന്റെ പേരും വരട്ടെ. വെളിച്ചപ്പാടിനെയും തങ്കമണിയും കൊന്ന കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോലീസ് ഓഫീസറുടെ മുന്നിലേക്ക് സ്വന്തം മകളെ എറിഞ്ഞുകൊടുത്ത ആളല്ലേ അച്ഛൻ? അമ്പലത്തിന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടി ഭാര്യയെ മറ്റൊരുത്തിന് കാഴ്ചവെച്ച് ഒരാഴ്ച മുഴുവൻ കൊല്ലാതെ കൊന്ന ആളല്ലേ അച്ഛൻ? ശ്രീദേവി, നീ പറയുന്നത് സത്യമാണ് ചേട്ടാ. ചേട്ടൻ അതറിയില്ല, അറിയാൻ ശ്രമിച്ചിട്ടില്ല. അച്ഛനെ പിന്തുടരാനാണല്ലോ ചേട്ടന്റെ ആഗ്രഹം. ശ്രീദേവി, ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഇത്രയും നാളും ഞാൻ മിണ്ടാതിരുന്നത് സ്വന്തം അച്ഛനായി പോയല്ലോ എന്നോർത്ത് മാത്രമാണ്. പക്ഷേ ഇനി വയ്യ. അച്ഛൻ ആർക്കു വേണ്ടിയാണ് സമ്പാദിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടിയോ? ഈ പോയ മനുഷ്യന്റെ പിറകെ ഞാൻ ഇറങ്ങിപ്പോയാലോ? ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ചേട്ടൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്നാലോ? അപ്പോ അച്ഛന്റെ അന്തസ്സും പ്രതാപവും കൊണ്ട് ആർക്കെന്താണ് നേട്ടം? അനീതി, ക്ഷമിക്കൂ. ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെയാണ് ഇതുവരെ ഞാൻ ജീവിച്ചത്. തെറ്റെന്റേത് തന്നെയാണ്, എന്റേത് മാത്രം. തങ്കപ്പൻ ഇവിടെ? ഞാൻ ലോക്കപ്പിന് ചാടി വരിക സാർ. നാളെ എന്നെ കോടതിയിലേക്ക് അയക്കും. ജയിലിലടച്ചാ പിന്നെ തിരിച്ചു വരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് എനിക്ക് ആഗ്രഹം സാധിക്കാനുണ്ട്. ഇത്രയും കാലം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയേ ജോലി ചെയ്തിട്ടുള്ളൂ. ഇന്ന് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ആ മുലാളിയെ കൊല്ലും. ചെയ്യാത്ത കുറ്റം അവൻ എന്റെ മേലടി ചലിപ്പിച്ചു. ഇനി അയാൾ ആരെയും വഞ്ചിക്കാൻ പാടില്ല. അവനെ ഞാൻ കൊല്ലും. അരുത് തങ്കപ്പൻ, തങ്കപ്പന്റെ കൈ കൊണ്ടത് ചെയ്യരുത്. നിന്നേക്കാൾ വലിയ ശത്രുക്കൾ അയാൾക്ക് വേറെ ഉണ്ടല്ലോ. തിരിച്ചു പോകൂ, നിനക്ക് ഞാനുണ്ട്. സാറേ, ലക്ഷ്മി അമ്മയെ നന്ദിനിക്കുട്ടിയെയും മുതലാളി കാറി കയറ്റി കൊണ്ടുപോയി. വളരെ വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ മരിക്കേണ്ടതായിരുന്നു. ഇത്രയും കാലം ജീവിച്ചത് തന്നെ എന്റെ കണക്ക് കൂട്ടൽ അല്പം പിഴച്ചത് കൊണ്ട് മാത്രമാണ്. തിരുമേനി വെള്ളത്തിൽ വീണ് മരിച്ച ദിവസം തന്നെ സുധാകരനും മരിച്ചുപോയി എന്ന് ഞാൻ വിചാരിച്ചു. അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ നിങ്ങളുടെ എല്ലാം കഥ കഴിക്കുമായിരുന്നു. അച്ഛനെ കൊന്നതിന് എന്നോട് പ്രതികാരം ചെയ്യാൻ സുധാകരൻ ശിവനായി തിരിച്ചു വരുമെന്ന് ഞാൻ കരുതി. അല്ല, ശിവൻ അറിയില്ലായിരിക്കും. അപ്പോൾ അമ്മയും മകനും ചേർന്നാണ് ഈ നാടകം നടത്തിയത് അല്ലേ? ഇനി എന്നെ കളിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ഇന്ന് നിങ്ങളുടെ അവസാനത്തെ ദിവസമാണ്. എന്താ മോനെ കാണണോ? ഇത്രയും നാൾ കൂടെ താമസിപ്പിച്ച് വച്ചോളമ്പിക്കൊടുത്തത് പോരെ. ഇത് അവന്റെയും അവസാന രാത്രിയാണ്. ഇനി പറയാനുള്ളതെല്ലാം അങ്ങ് സ്വർഗത്തിൽ വെച്ച് കണ്ട് പറഞ്ഞാൽ മതി. നിനക്കെന്റെ മരുമകളായിട്ട് വന്ന് കയറണം അല്ലേ? എന്തായാലും നീ മിടുക്കിയ. രവിയുടെ കുഞ്ഞാണ് നിന്റെ വയറ്റിൽ കിടക്കുന്നതെന്നുള്ള സത്യം നീ പുറത്താരോടും പറഞ്ഞില്ലല്ലോ. ഇനി ഏതായാലും വൈകിക്കണ്ട. ഇതാ തിരി കൊടുത്തു. Thank you.
കൊള്ള സുധാകരന് സാക്ഷാൽ ശിവന്റെ ശക്തി ഉറക്കിട്ടിട്ടുണ്ട്. പക്ഷേ നിന്നെ പോലെ 1000 പേര് വന്നാലും കൊട്ടാരത്തിൽ പരമേശ്വരൻ പിള്ളയ്ക്ക് പുല്ലാണ്. നീ കൊട്ടാരത്തിൽ പരമേശ്വരൻ പിള്ള മുതലാളിയായത് എന്റെ അച്ഛനെ കൊണ്ട് അമ്പലത്തിലെ വിഗ്രഹം മോഷ്ടിച്ചിട്ടാണ്. അന്ന് അത് കണ്ടു നിൽക്കാനേ എനിക്ക് കഴിഞ്ഞു. എന്റെ അമ്മയുടെയും പെങ്ങളുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അന്ന് ഞാൻ ഈ നാട് വിട്ടോടിയത്. ഇപ്പൊ തിരിച്ചു വന്നല്ലോ, എന്നിട്ട് എന്തേ രക്ഷിക്കാഞ്ഞ്? അമ്മയും പെങ്ങളും അല്ലേ, എന്ന് രക്ഷിക്കേ. ചതിച്ചു കൊല്ലാൻ ഏത് ഭീരുവിനും കഴിയുമടാ. എനിക്ക് വേണമെങ്കിൽ നിന്നെ ആദ്യം കണ്ട നിമിഷം തന്നെ കൊല്ലാമായിരുന്നു. പക്ഷെ ഞാൻ കാത്തിരുന്നത് നിന്നെ തോൽപ്പിച്ചു വീഴ്ത്താനാണ്. തോറ്റതാരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നോക്കി നിൽക്കാതെ തിരികെത്തിക്കേ. മൂന്ന് പേരും കൂടി ഒന്നിച്ച് ഭരിക്കട്ടെ. Thank you.
ക്ഷമിക്കണം ശ്രീദേവി. നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ തെറ്റുകാരനായിരിക്കാം. പക്ഷേ എന്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പോലീസിന്റെ വേട്ടയാടൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിതാ അങ്ങോട്ട്.